കർത്താവ് ഇന്ന് നമുക്ക് തന്നിരിക്കുന്ന വചനം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ശ്രദ്ധിച്ചിരിക്കണം. വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. മത്തായിയുടെ സുവിശേഷം 13:42 43 മുതലുള്ള വചനങ്ങൾ. മത്തായി 12:43 മുതലുള്ള വചനങ്ങൾ എടുക്കുക. തലക്കെട്ട് എന്നാ നോക്കിക്കേ, കിട്ടിയോ? ആര് തിരിച്ചു വരുന്നു? ആ, നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോ കെട്ടിയവൻ പറയും, ദാണ്ടേ വരുന്നുണ്ട്. ആര്? ഭാര്യ പറയും, ദാണ്ടേ വരുന്നുണ്ട്. മക്കൾ പറയും, ദാണ്ടേ കുറച്ച് നേരത്തേക്ക് സമാധാനം ഉണ്ടായിരുന്നു, ദാണ്ടേ തിരിച്ചു വരുന്നുണ്ട്. ഇവിടെ വചനം പറയാണ്, അശുദ്ധാത്മാവ് തിരിച്ചു വരുന്നു. അശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്ന പറയുന്നേ? പറ തിരിച്ച് വരും. ആ, നമ്മൾ മനസ്സിലാക്കിയത് എങ്ങനെയാണ് ഇവൻ തിരിച്ചു വരുന്നേ? ഇത് തിരിച്ചു വരോ? എന്താണ് കർത്താവ് ഉദ്ദേശിക്കുന്നത് അല്ലെ? സുവിശേഷങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ഈശോ അനേകം പേരെ, പിശാച് ബാധിതരെ സുഖപ്പെടുത്തുന്നു, അനേകം പേർക്ക് ഈശോ വിടുതൽ നൽകുന്നു, സൗഖ്യം നൽകുന്നു. ഇവിടെ വചനം വലിയൊരു ആത്മീയ രഹസ്യം പറയുകയാണ്. ഇനി വായിച്ചു, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ. അപ്പൊ അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകാം, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകാം, ഉറപ്പല്ലേ? വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നുവോ? ആ, ഇവിടെ വിശ്വാസം. വിശ്വസിക്കുന്നുവോ? മാർക്കോസിന്റെ സുവിശേഷം 9 ഇവിടുത്തെ നമ്മളിപ്പോ തിരിച്ചു വരും. ഇത് വെറുതെ ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ്. പെട്ടെന്ന് 9:21 വചനം എടുത്തെ. ആ പിതാവിനോട് ചോദിച്ചു, പിശാച് ബാധിച്ച ഒരുവനെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്നു. അവന്റെ പിതാവിനോട് യേശു ചോദിച്ചു, അവൻ ചോദിച്ചത് എന്നതാ? ഇത് തുടങ്ങിയിട്ട് എത്ര കാലമായി? അവൻ പറഞ്ഞു, ശൈശവം മുതൽ. എന്ന് പറഞ്ഞാൽ എപ്പോഴാ? കുഞ്ഞു കുട്ടിക്കാലം മുതൽ, ചെറുപ്പം മുതലേ തുടങ്ങിയ പരിപാടിയാണ്. പിശാചു പിന്നെ ഇങ്ങനെ ബന്ധിച്ചിടുന്നു, അവിടെ വലിച്ചിടുന്നു, അങ്ങോട്ട് കൊണ്ടുപോകുന്നു, ഇങ്ങനെ കുറെ അസ്വസ്ഥത, കുറെ നാളുകളായിട്ട് കുഞ്ഞുനാൾ മുതൽ അസ്വസ്ഥതയാണ്. പലപ്പോഴും അതവനെ നശിപ്പിക്കാൻ വേണ്ടി തീയിലും വെള്ളത്തിലും വീഴ്ത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. അപ്പൊ ഈ അപ്പം പറഞ്ഞു, ഈശോയെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പൊ ചെയ്യണം, നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യണം. അപ്പോ യേശു പറഞ്ഞു, എന്നതാ പറഞ്ഞേ? കഴിയുമെങ്കിലെന്നോ, കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും പറഞ്ഞേ സാധിക്കും. അപ്പോ അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോകോ ഇല്ലയോ? പറ, വിശ്വസിക്കുന്നുവോ? എവിടെ വിശ്വസിക്കുന്നുവോ? ആ, വിശ്വസിക്കാത്തവരെ കാരിസ്മല്ല ധ്യാനങ്ങൾക്കോ ശുശ്രൂഷയ്ക്കൊക്കെ വന്ന് ഒരു മാസം വീട്ടിൽ നിന്ന് ലീവ് എടുത്ത് വന്ന് നിന്നാ മതി. അപ്പൊ നമുക്ക് കാണാൻ പറ്റും അത്ഭുതകരമായ വിടുതലുകളും പിശാച് ബാധിച്ച ചില ജീവിതങ്ങളെയൊക്കെ എങ്ങനെയാണ് കർത്താവ് വിടുവിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ചിലപ്പോ ധ്യാന വിഷയങ്ങൾ, ധ്യാനങ്ങൾക്കൊക്കെ ഞാൻ നോക്കണം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവിടെ ഒരു പെൺകുട്ടി വന്നതാണ്. നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് അങ്ങോട്ടാണ് ആ പെൺകൊച്ചു വരുന്നത്. അമ്മയ്ക്ക് പോലും അറിയത്തില്ലായിരുന്നു ഇത്രയും ഒരു ബോണ്ടേജ്, ഒരു പൊസഷനിലാണ് ആ പെൺകൊച്ചു എന്ന് അറിയത്തില്ല. അപ്പൊ അമ്മയും ധ്യാനത്തിലുണ്ടായിരുന്നു. ധ്യാന ദിവസങ്ങളിൽ ഞാൻ ക്ലാസ് കഴിഞ്ഞിറങ്ങി വന്നപ്പോഴേ ഒരു യൂത്തില് ഒരു പെൺകൊച്ചു ഓടി വന്നിട്ട് പറഞ്ഞു, അച്ഛാ വേഗം ബാ, അച്ഛാ വേഗം ബാ. എന്നാ പറ്റിയ മോളെ? അനീഷച്ചൻ വിളിക്കുന്നു. അത് എങ്ങോട്ടാ? ആ മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് വേഗം വരാൻ പറഞ്ഞു. ഞാൻ ഒരു ചിത്രം ബഹളം വെക്കേണ്ട കാര്യമൊന്നുമില്ല, ആരെങ്കിലും ചാകാനാണെങ്കിലും കൊണ്ടുപോകുമല്ലോ. ഇതിനാണ് നമ്മൾ പയ്യ അവിടെ നിങ്ങളുടെ ശാന്തമായിട്ട് നടന്നു വന്നപ്പോ തുറന്നപ്പോ ആ തൊട്ടടുത്തുള്ള അവിടെയാണ് ധ്യാനം, തൊട്ടടുത്തുള്ള മധ്യസ്ഥ പ്രാർത്ഥന മുറി തുറന്നപ്പോ ഞാൻ കാണുന്നത് 4 കൂടി ഒരു പെൺകുച്ചിനെ വട്ടം പിടിച്ചേക്കുക. യൂത്തിലെ 2 പെൺകുട്ടികള്, കൗൺസിലിംഗ് നടത്തുന്ന കൗൺസിലറ്, അനീഷ് അച്ഛൻ അവിടെ നിന്ന് പ്രാർത്ഥനകൾ നടത്തുന്നുണ്ട്. ഇപ്പുറത്ത് അന്ന് നല്ല തടിയുള്ള നമ്മുടെ സെബിൻ യൂത്തിലെ പയ്യൻ, മാരെല്ലാം കൂടി വട്ടം പിടിച്ച കുഞ്ഞിന്, ആ പെൺകൊച്ചിന് അനങ്ങാൻ പറ്റാത്തില്ല, കയ്യേല് കാലേല് മുടിയേലൊക്കെ ഇങ്ങനെ ഇറുക്കി പിടിച്ചേക്കുക. ഞാൻ ചെന്നപ്പോ കാണുന്നത് ആ പെൺകൊച്ച് അനീഷച്ചൻ ഇട്ടേക്കുന്ന റൂറാലിൽ കൈ വിടിയിച്ചിട്ട് പിടിച്ചിട്ട് അനീഷച്ചൻ ഇട്ട് കറക്കിക്കൊണ്ടിരിക്കുക. 4 വേറെ പിടിച്ചിട്ടുണ്ട്, അവളത് വിടിയിച്ചിട്ട് ഒറ്റ സെക്കൻഡുകളിൽ ഈ 5 അടിച്ച് തെറിപ്പിച്ചു.
എന്നിട്ട് അവിടെ ഇരിക്കുന്ന ആ സക്രാരി അവളുടെ അടുത്ത് പൊക്കാൻ ശ്രമിക്കുക. പിന്നെ എല്ലാം കൂടി വീണ്ടും പിടിച്ച് ഇതിന് ഇട്ട് പ്രാർത്ഥന, ഞങ്ങളൊക്കെ അവിടെ നിന്ന് വിശ്വാസ പ്രമാണം, വിശ്വാസ പ്രമാണമൊക്കെ നന്നായിട്ട് ചൊല്ലിക്കൊള്ളോട്ടാ. ഹല്ലേലൂയ. വീട്ടിലൊക്കെ ജീവിത പങ്കാളിയോ മക്കളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ, പൈശാചികമായ ഒരു സ്വഭാവത്തിലേക്ക് വരുമ്പോൾ, മാറി നിന്ന് ഹൃദയത്തിലോ അതരം തുറന്നോ ഉച്ചത്തിൽ ഇങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചോളാം. ഹല്ലേലൂയ. കാരണം വിശ്വാസ പ്രമാണം പിശാച് പേടിക്കും. കാരണം അത് യേശുക്രിസ്തുവിന്റെ പെസഹ രഹസ്യങ്ങളും യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ മരണം വരെ രണ്ടാം വരവ് വരെയുള്ള മുഴുവൻ വചനത്തിന്റെ രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനയാണ് വിശ്വാസ പ്രമാണം. അതൊരു അനൗൺസ്മെന്റ്, ഒരു പ്രഖ്യാപിക്കല. പിശാച് നിൽക്കുകയല്ല എവിടെയൊക്കെ വിശ്വാസ പ്രമാണം. അതുകൊണ്ടാണ് നിങ്ങൾ ചെന്നിട്ട് എവിടെയെങ്കിലൊക്കെ ചെല്ലുമ്പോൾ ചിലർ പറയാറില്ലേ, 33 വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്ക്, 15 വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്ക്. ചുമ്മാ വിശ്വാസം, ചിലവരൊക്കെ ഇതൊരു സ്ഥിരം തൊഴിലായിട്ട് എടുത്തേക്കും, രാവിലെ മുതൽ വൈകിട്ട് വരെ വിശ്വാസ പ്രമാണം ചൊല്ലി. അങ്ങനെയല്ല, അതെന്താണ് ചൊല്ലുന്നെന്ന് അർത്ഥം മനസ്സിലാക്കണം. കത്തോലിക്ക സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു, പാപങ്ങളുടെ മോചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, കർത്താവിന്റെ രണ്ടാം വരവിൽ ഞാൻ വിശ്വസിക്കുന്നു, നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. കണ്ടോ, ഇതൊക്കെ വിശ്വാസം പ്രഖ്യാപിക്കുക. യേശു മരിച്ചെന്നും 3 ദിവസം ഉത്ഥാനം ചെയ്തെന്നും അവൻ വീണ്ടും വരുമെന്നുള്ള വിശ്വാസ പ്രഖ്യാപനമാണ് വിശ്വാസ പ്രമാണം. ആ വിശ്വാസം ഒരു വ്യക്തി ഏറ്റു പറയുമ്പോ പിശാചിന് പിന്നെ നിൽക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആ തിന്മ ബാധിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആ വിശ്വാസ പ്രമാണം അപ്പോൾ ഏറ്റുചൊല്ലാൻ പറ്റുന്നില്ലെങ്കിലും ചുറ്റും നിൽക്കുന്നവരൊക്കെ ഡെലിവറൻസ് പ്രാർത്ഥനയുടെ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇവിടെയല്ല എവിടെയാണെങ്കിലും അവിടെ നിന്നുകൊണ്ട് അപ്പോ ആ ശുശ്രൂഷ നടത്തുന്ന വൈദികൻ പറയും, നിങ്ങൾ ഉച്ചത്തിൽ വിശ്വാസ പ്രമാണം ചെല്ല്, അല്ലെങ്കിൽ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ചെല്ല്. ഇതൊക്കെ ഭയങ്കര ശക്തിയുണ്ട്. നമ്മളിങ്ങനെ ഒരു ബോധമില്ലാതെ ഏതായാലും 10 എണ്ണം ചെല്ലണം. അതുകൊണ്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ചടഞ്ഞു കൂടിയിരുന്ന് ഒരാൾ അങ്ങോട്ടും നോക്കി, ഒരാൾ ഇങ്ങോട്ടും നോക്കി, ഒരാൾ കാലിനിടയിൽ തലയും വെച്ച് ഇങ്ങനെ തൂടിഞ്ചാരിയൊക്കെ ഇരുന്ന് കൊണ്ട് ഗുസ്തി കർത്താവുന്നു മറുകൊണ്ട് ചെല്ലി പോകുന്നേ ഉള്ളു അല്ലേ. അത് വിശാചിന് പേടിയൊന്നുമില്ല. ഹല്ലേലൂയ. കാരണം പറയ ചെല്ലുന്നവർക്ക് അറിയത്തില്ല എന്റെ അർത്ഥം. അതൊരു പ്രഖ്യാപനമല്ല, അതൊരു പ്രഖ്യാപനമല്ല. പ്രഖ്യാപിക്കണം, നീ എന്ത് വിശ്വസിക്കുന്നു അത് പ്രഖ്യാപിക്കണം. റോമ 10:9 വചനം പറയുന്നു, യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അവനെ മരിച്ചവരിൽ നിന്നും പിതാവ് ഉയർപ്പിച്ചുവെന്ന് അധരം കൊണ്ട് ഏറ്റുപറയണം. പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ നീ എന്ത് ചെയ്യും, പറ, രക്ഷ പ്രാപിക്കും. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഒരു, എനിക്ക് തോന്നുന്നു ഒരു 1 മണിക്കൂർ സമയമെങ്കിലും എടുത്താണ് ഈ പെങ്കുച്ചിനെ പ്രാർത്ഥിച്ച് നമ്മൾ പിന്നെ ഡെലിവറൻസിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് തോന്നിയെന്ന് ഞാനും അന്വേഷിച്ചനുള്ളായിരുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അന്വേഷിച്ചൻ കയറണം. ഞങ്ങൾ മാറി മാറി കയറിക്കൊണ്ടിരിക്കുന്ന സമയം നമ്മൾ പറഞ്ഞു, പ്രാർത്ഥിച്ച് ആ കുഞ്ഞിനെ ശാന്തമാക്കി, വളരെ കംഫർട്ടബിളാക്കി, ശാന്തമാക്കിയിട്ട് പോയി. പെൺകുട്ടി ഒരു പെങ്കുച്ച് യൂത്തിൽ ഒരു പെങ്കുച്ചിനോട് പറഞ്ഞു, മോളെ നീ കാവലിരുന്നോ, ഇടയ്ക്ക് ചിലപ്പോൾ പ്രാർത്ഥിക്കൊന്നും വേണ്ട, സ്തുതിക്കാനൊന്നും പോകണ്ട, കൊച്ചിന് വേണ്ടി ഒത്തിരി പ്രാർത്ഥന, നീ മോള് സൈഡിലിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, പേടിയുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല ചോ, കുഴപ്പമൊന്നുമില്ല, പോയിട്ട് വാ, ഇടയ്ക്കിടയ്ക്ക് വരണോട്ടോ, നമ്മൾക്ക് പേടിയൊന്നുമില്ല. അപ്പൊ ഈ പെങ്കൊച്ച് ആദ്യമായിട്ട് കാണുന്ന ഇങ്ങനെയൊക്കെ കൊച്ചുങ്ങോ ഭയങ്കര തളറുന്നതും തലമുടിയൊക്കെ പിടിച്ചിട്ട് നിലത്തിട്ട് അടിക്കുന്നു, തളിയിട്ട് അങ്ങോട്ട് കറക്കുന്നു, ഇങ്ങനെ ചമ്മള കൊടുക്കിട്ടിരുന്നിട്ട് കറക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ആദ്യം ഇപ്പൊ കൊച്ചു ആദ്യമായിട്ട് കാണുന്ന, ഈ കൊച്ചിന്റെ ലൈഫിൽ ഇത് കണ്ടിട്ടില്ല. അപ്പൊ ഇതിന് ചെറിയൊരു പേടി ഉള്ളിലുണ്ട്. പിന്നെ നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് ഇപ്പൊ വരാട്ടാ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ സ്റ്റേജിലേക്ക് കയറി ഞാൻ പുറത്തേക്ക് പോയി. കുറച്ച് കഴിഞ്ഞ് ഞാൻ വന്നപ്പോ ഈ കൊച്ചു അലിലെ പോലെ ഇരുന്ന് പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നി കൊച്ചിന് ഒറ്റയ്ക്ക് ഇരുത്താൻ ശരിയാകുകയില്ലെന്ന്. അപ്പൊ ഞാൻ വേറൊരു പെങ്കൊച്ചിനോടെയും വിളിച്ചിട്ട് അടുത്തിരുന്ന് നിങ്ങൾ രണ്ടുപേരോട് പ്രാർത്ഥിച്ചിരുന്നോ, കൊച്ചു കുറച്ച് കഴിയുമ്പോൾ ശാന്തമാക്കിയിട്ട് കുറച്ച് കഴിയുമ്പോൾ കൊച്ചു എഴുന്നേക്കുമ്പോൾ നോർമൽ ആയിരിക്കും, ഒത്തിരി പ്രാർത്ഥിക്കാനൊന്നും പോകണ്ട. നമ്മുടെ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞിട്ട് സമയമുള്ളപ്പോൾ ഈ കൊച്ചിനടുത്ത് ഡെലിവറൻസ് കിട്ടിയിട്ടില്ല, പൂർണ്ണമായി ഡെലിവറൻസ് ഒന്നും നടന്നിട്ടില്ല. നമ്മൾ പറഞ്ഞ ശാന്തമായിട്ട് നമ്മൾ കൊച്ചിനടുത്ത് പ്രാർത്ഥിക്കണം, വിഷയം സീരിയസ് വിഷയമാണ് എന്നൊക്കെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ എന്തോ പ്രാർത്ഥനയൊക്കെ നടത്തുന്ന നമ്മൾ പുറത്തുനിന്നുള്ള 2 ചേട്ടന്മാരൊക്കെ വന്നു. ഈ കൊച്ചങ്ങനെ കിടക്കുന്നുണ്ടപ്പോൾ എന്താന്ന് ചോദിച്ചു. ചോദിച്ചപ്പോൾ ആ യൂത്തിലെ പിള്ളേർ പറഞ്ഞു, അത് ഇവരെ ഇങ്ങനെ അച്ഛന്മാരിങ്ങനെ പ്രാർത്ഥിച്ച് ശാന്തമാക്കിയിട്ട് പോയതാണ്, കുറേ നേരമുണ്ട് ഒന്ന് പ്രാർത്ഥിക്കും, അതിപ്പോൾ നമുക്ക് ശരിയാക്കാന്നേ, ഇപ്പൊ ശരിയാക്കാം നമുക്ക് പ്രാർത്ഥന. കൊഞ്ചോട് നീ പ്രാർത്ഥിക്കണ്ട പ്രാർത്ഥിക്കണ്ടെന്ന് അച്ഛൻ പറഞ്ഞത്, ഏയ് ഇപ്പൊ നമുക്ക് ശരിയാക്കാന്നേ എന്ന് പറഞ്ഞാ വന്ന ആ 2-3 പേര് ചുറ്റും നിന്നും നല്ല ഉച്ചത്തിൽ സ്തുതിക്കാൻ തുടങ്ങി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോ അവരെ ഗതി കൂടിയൊക്കെ ഓടുന്നുണ്ടായിരുന്നു. ആ പെങ്കുച്ച് പറഞ്ഞേ ഏതി കൂടിയൊക്കെ ഓടിയെന്ന് അറിയത്തില്ല, അവരെ ഏതായാലും ഓടി. പിന്നെ നമുക്ക് വരണ്ട വന്ന് പിന്നെ നമ്മുടെ 1 മണിക്കൂർ സമയം ആ കൊച്ചിന് വേണ്ടി പോയി.
സ്വരമെടുത്ത് പറഞ്ഞ ഹാലേലൂയ അല്ലേലൂയ. ചില സമയത്ത് തിന്മ വയലന്റ് ആകും, ചില പൊസഷൻ കേസുകളൊക്കെ ചില ഡെലിവറൻസിന്റെ സമയത്തൊക്കെ വയലന്റ് ആകും. ഞാൻ ഓർക്കുകയാണ്, അത് ദിവ്യകാരുണ്യത്തിന്റെ ശക്തി, വിശുദ്ധ കുർബാനയുടെ ശക്തി എന്നെ പേഴ്സണൽ ആയിട്ട് ബോധ്യപ്പെടുത്തിയ ഒരു സംഭവമാണ്. നമുക്കവിടെ ഒരു കൗൺസിലിംഗ് മുറിയുണ്ട്, കൗൺസിലിംഗ് മുറിയുടെ താഴെ കുറച്ച് സ്റ്റെപ്പുകളുണ്ട്, അതിന് താഴെയായിട്ട് നമുക്ക് അവിടുത്തെ മധ്യസ്ഥ പ്രാർത്ഥന മുറി, എല്ലാ ദിവസവും മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന മുറി. കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെങ്കുച്ച് ഇതുപോലെ ഡെലിവറൻസിലേക്കായി. അച്ഛന്മാരെ വിളിക്കാൻ പറഞ്ഞു. അപ്പൊ ചില മേഖലകളിൽ പിശാച് അതുപോലെ അവള് ബന്ധിച്ചിട്ടിരുന്ന ചില മേഖലകള് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവള് വീണ്ടെടുക്കാനുള്ള ആഗ്രഹം കൊണ്ട് ആ മേഖലകൾ ഇങ്ങനെ തുറന്നു കാണിക്കാൻ തുടങ്ങിയപ്പോ പിശാച് അവളിൽ പ്രകടമായ ശക്തമായ അങ്ങനെ അവളോട് വലിച്ചെറിയുന്നത് പോലത്തെ അവസ്ഥയൊക്കെ ആയി. ഓ കസേര എന്നൊക്കെ അവൾ എടുത്തെറിയുന്നു, കസേരയൊക്കെ എടുത്തിട്ട് അടിക്കുന്നു. അവസാന അച്ഛന്മാരെ വിളിക്കാൻ പറഞ്ഞു. ഞങ്ങൾ വന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കുന്നിടയ്ക്ക് കൗൺസിൽ പറയുന്നുണ്ട്, കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ നീ കീഴടങ്ങ്, കർത്താവിന്റെ കാൽക്കീഴിൽ നിന്നെ ബന്ധിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ കർത്താവിന്റെ കുരിശിൽ കർത്താവിന്റെ മുമ്പിൽ കീഴടങ്ങ്, നിനക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞ് യേശുവിന്റെ നാമത്തിലും കർത്താവിന്റെ രക്തത്താലും അന്നാൻ വെള്ളം തളിച്ചൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അന്നാൻ വെള്ളം തളിച്ച് കർത്താവിന്റെ രക്തം കൊണ്ട് ആശീർവദിക്കപ്പെട്ട വെള്ളം കൊണ്ട് തീർത്ത ജലം കൊണ്ട് ബന്ധിച്ചിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ പാമ്പ് അഴയുന്നത് പോലെ പിന്നെ കൊച്ചു കിടന്ന് നിലത്ത് കിടന്ന് അഴയുവാ, പിന്നെ അഴയുവാ, ശരിക്കും ലിറ്ററലി സർപ്പം അഴയുന്നത് പോലെ ഇങ്ങനെ അടക്കി തലവെക്കും. വീണ്ടും ബന്ധിക്കുമ്പോ ആ അന്നാമ്പള്ളം തളിക്കുമ്പോ ഇത് തലതാഴ്ത്തും, വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഇതിങ്ങനെ കിടന്നടയും, ഇടയ്ക്ക് തലവെക്കും. അപ്പൊ നമ്മൾ അന്നാമ്പള്ളം തളിക്കും. അത് ഞങ്ങൾ പറയും നിന്നെ വിട്ട്, ഞങ്ങൾ പറയും പോകാൻ, നീ കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിലേക്ക് കർത്താവിന്റെ കാൽപാദത്തിങ്കൽ കീഴടങ്ങുന്നത് വരെ വിടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ അന്നാമ്പള്ളം തളിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ പെങ്കൊച്ച് കുറച്ചു കഴിഞ്ഞപ്പോ ഇങ്ങനെ എഴയാൻ തുടങ്ങി, എഴഞ്ഞ് ആ വാതിലൊക്കെ തള്ളി തുറന്നിട്ട് എഴയാൻ തുടങ്ങി. അപ്പൊ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു, കുഞ്ഞിനെ തൊടുന്നില്ല, പെങ്കൊച്ചിനെ തൊടുന്നില്ല, എഴഞ്ഞ് ആ പെങ്കൊച്ച് ആ സ്റ്റെപ്പ് മുഴുവനും നിങ്ങൾ കണ്ടറിയാം, ഒരു 10-15 സ്റ്റെപ്പ് ഉണ്ട് അവിടെ. ആ സ്റ്റെപ്പ് മുഴുവൻ ഈ പെങ്കൊച്ച് ഇങ്ങനെ എഴഞ്ഞിറങ്ങി. ഇപ്പൊ ഇതെങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ കൊച്ചിനെ തൊടുന്നില്ല, കർത്താവിന്റെ കാൽക്കീഴിൽ കീഴടങ്ങ, യേശുവിന്റെ നാമത്തിൽ കീഴടങ്ങാൻ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇവിളിങ്ങനെ വിട്ടുപോകാൻ പറയുമ്പോൾ ആദ്യമുള്ളവർ ഞാൻ പോകില്ല ഇങ്ങനൊക്കെ പറഞ്ഞ് അലറിക്കൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്ന പറയുമ്പോൾ ഞാൻ പോകില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് നമ്മള് തീർത്ത ജലം യേശുവിന്റെ രക്തത്താൽ മുദ്ര ചെയ്ത് ഇങ്ങനെ തളിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് അവള് പറഞ്ഞു, അവളിങ്ങനെ അലറാൻ തുടങ്ങിയത്, കോറാൻ തുടങ്ങി, ഭയങ്കര ഉച്ചത്തിൽ കാറിക്കൊണ്ടിരിക്കുക. അവിടെ ധ്യാനം കൂടുന്നവരൊക്കെ പുറത്തു വന്ന് നോക്കി, ഇത് എന്നാ സംഭവിക്കുന്നതെന്ന് കേട്ടിട്ട്, കാരണം അത്ര ഉച്ചത്തിൽ ഈ പെങ്കൊച്ച് അലറിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞ അകത്ത് കയറിയിരുന്ന കുഴപ്പമൊന്നുമില്ല. ഈ പെങ്കൊച്ച് എഴഞ്ഞ് അവളവിടെ നിന്ന് വന്നിട്ട് ഇത് കണ്ണടച്ചു പിടിച്ചേക്കാണ് ഈ പെങ്കൊച്ച്. പെങ്കൊച്ചിനറിയില്ല അവിടെ ഒരു മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടെന്ന് പോലും, ആദ്യമായിട്ട് ധ്യാനം കൂടാൻ വരുന്ന പെങ്കൊച്ച. ആ കൊച്ചിനറിയത്തില്ല കാരിസ് ഭവനിൽ ആ മുറി മധ്യസ്ഥ പ്രാർത്ഥനയുടെ മുറിയാണെന്നും അവിടെ ദിവ്യകാരുണ്യം 24 മണിക്കൂർ അതിന്റെ ഉള്ളിലുണ്ടെന്നും ഈ കുഞ്ഞിനറിയത്തില്ല. ഈ കുഞ്ഞഴഞ്ഞഴഞ്ഞഴഞ്ഞഴഞ്ഞഴഞ്ഞ് കർത്താവിന്റെ കുരിശിൽ നീ കീഴടങ്ങാൻ പറഞ്ഞപ്പോ അവൾ ചെയ്തണേ എഴഞ്ഞഴഞ്ഞഴഞ്ഞ് ആ മധ്യസ്ഥ പ്രാർത്ഥനയുടെ മുറി തള്ളി തുറന്നിട്ട് തല കൊണ്ട് ഇടിച്ചു തുറന്നിട്ട് അലറി 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 ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ പോയിട്ട് മുട്ടുകുത്തിയിട്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആടാൻ തുടങ്ങി. ഹാലേലൂയ, സ്വരമെടുത്ത് പറഞ്ഞേ ഹാലേലൂയ. അപ്പോ തന്നെ പരിശുദ്ധ കുർബാന ഞങ്ങൾ തുറന്നു വെച്ചു. തുറന്നു വെച്ചിട്ട് പിന്നെ ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. 10-15 മിനിറ്റ് കൊണ്ട് ആ കുഞ്ഞ് പെട്ടെന്ന് ശാന്തമായി. ചില മേഖലകൾ, അപ്പൊ അവൾ കുമ്പസാരിക്കാത്തൊരു മേഖലയായിരുന്നു, പിശാചൻ അതുപോലെ അധികാരം നിൽക്കുന്ന ഒരു മേഖലയായിരുന്നു. ഞങ്ങൾ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു, നോർമലാക്കി. ആ കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞു പെട്ടെന്ന് പോയി കുമ്പസാരിച്ചിട്ട് വരാൻ പറഞ്ഞു. ഇപ്പൊ പ്രാർത്ഥനയിൽ വെളിപ്പെട്ട, സന്ദേശത്തിൽ വെളിപ്പെട്ട ആ വിഷയം ആ കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്കി. അവൾക്ക് അതിൽ നിന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതുപോലെ ബന്ധിക്കപ്പെട്ടൊരവസ്ഥയിൽ കടന്നിരുന്നു കൊണ്ട് വർഷങ്ങളായി അവളുടെ ജീവിതത്തിൽ കടന്ന പാപത്തിന്റെ കെട്ടുകള് ദൈവത്തിന്റെ ആത്മാവ് അഴിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇത്രയും ചെയ്തെന്ന് മനസ്സിലായിട്ടുള്ളത് മോളെ, മോൾ ഓടിപ്പോയിട്ട് കുമ്പസാരത്തിൽ അത് ഏറ്റുപറ, കൺഫസ്, ഏറ്റുപറ. ഏറ്റുപറയുമ്പോൾ സംഭവിക്കുന്നത് വി ആർ ഡിനൗൺസിങ് സൈറ്റൻ. നമ്മൾ പിശാചിനെ ബോധപൂർവം നള്ളിഫൈ ചെയ്യുക, തകർക്കുക, തള്ളിക്കളയുക ചെയ്യുന്നത് നമ്മൾ ബോധപൂർവം ചെയ്യണം. ഞാൻ പറഞ്ഞു മോളെ കൺഫസ് ചെയ്യാൻ പറഞ്ഞു, അവൾ ഓടിപ്പോയി കൺഫസ് ചെയ്തിട്ട് തിരിച്ചു വീണ്ടും കൊണ്ടുവന്നു. അങ്ങനെയാണ് ആ കൊച്ചിന് പ്രാർത്ഥിച്ച് ആ മേഖലയിൽ വിടുതൽ കിട്ടുന്നത്. സ്വരമെടുത്ത് പറഞ്ഞേ ഹാലേലൂയ. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തിലേക്ക് ഒരു ദൈവ പൈതലിനെ പിശാച് ശരിക്കും എത്തിക്കില്ല. പിശാചിനറിയാം പരിശുദ്ധ കുർബാനയുടെ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ പിശാചിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകും ചിലരൊക്കെ വിശുദ്ധ കുർബാനയ്ക്ക് നിർബന്ധിച്ചാൽ പോകില്ല, പള്ളിയിൽ പോകാൻ പറഞ്ഞാൽ പോകില്ല. അവർ ചോദിക്കും എന്തിനാ പള്ളിയിൽ പോകുന്നേ,
എന്തിനാ പ്രാർത്ഥിക്കുന്നേ? എന്തിനാ വിശുദ്ധ കുർബാന കാണുന്നേ? എന്തിനാ കുമ്പസാരിക്കുന്നേ? ഇതവരല്ല ചോദിക്കുന്നത്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ ജീവിത പങ്കാളിയല്ല, അവരിലൂടെ പ്രവർത്തിക്കുന്ന ഒരു തിന്മയുണ്ട്, ആ തിന്മയാണ് ചോദിക്കുന്നത്. സംസാരിക്കും, കൃത്യമായിട്ട് പിശാച് സംസാരിക്കും. എത്രയോ ശുശ്രൂഷകൾ കഴിഞ്ഞെന്റെ 6-7 വർഷത്തെ ശുശ്രൂഷകൾ എത്രയോ വട്ടം കണ്ടിട്ടുണ്ട്. പിശാച് കൃത്യമായിട്ട് ഇങ്ങനെ ഓരോ ചോദ്യത്തിനും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അശുദ്ധാത്മാവ് സംസാരിക്കും. പിശാച് ചിലവരിൽ പ്രവർത്തിക്കുമ്പോ അവരിൽ നിന്ന് വരുന്ന വാക്കുകള് ദുരാത്മാവിന്റെ പിശാചിന്റെ വാക്കുകളാകും. മനസ്സിലാക്കാൻ എളുപ്പോ? അത് ഭിന്നതയുടെ വാക്കായിരിക്കും, അത് സമാധാനം തല്ലിക്കടത്തുന്ന വാക്കുകളായിരിക്കും, അത് നിരാശയുടെ വാക്കുകളായിരിക്കും, അത് നെഗറ്റീവ് വാക്കുകളായിരിക്കും. സ്വർഗത്തിലേക്ക് ഒരു ദൈവ പൈതലിനെ എത്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരുവന്റെ അധരങ്ങളിലൂടെ വരുന്ന വാക്കുകൾ. എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പദ്ധതിയും പ്രവൃത്തിയും പൂർത്തീകരിക്കപ്പെടുന്നതിന് തടസ്സമായി എന്റെ മനസ്സിനെ വിഷമിപ്പിക്കാനോ ജീവിതത്തെ ഭാരപ്പെടുത്താനോ അവരെന്റെ അധരങ്ങളിൽ നിന്ന് വരുന്ന നെഗറ്റീവ് വാക്കുകൾ അവനിലൂടെ തിന്മ സംസാരിക്കുന്നതാണ്. ഹല്ലേലൂയ. മനസ്സിലായവർ മാത്രം വലതുനിമിഷത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. നല്ല ഉദാഹരണം വേണമെങ്കിൽ നിങ്ങൾ ആ പത്രോസിന്റെ അവസ്ഥ മനസ്സിലാക്കിയാൽ മതി. യേശു പറഞ്ഞു, പത്രോസെ, ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് സ്വർഗത്തിലെ പിതാവാണ്, മാംസരക്തങ്ങളല്ല. അവൻ പറഞ്ഞു, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ മിശിഹ. പറഞ്ഞു, ഇത് മാംസരക്തങ്ങളല്ല. അടുത്ത പാരഗ്രാഫ് നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന എന്നറിയാവോ? യേശു തന്റെ പീഡാസഹനം, കുരിശുമരണം, തന്നെ കുറിച്ചുള്ള സ്വർഗത്തിന്റെ പദ്ധതി, താൻ എന്തിനു വേണ്ടി ലോകത്തിലേക്ക് വന്നുവോ, താൻ എന്തിനു വേണ്ടി മനുഷ്യരൂപം പ്രാപിച്ചുവോ, അതിന്റെ പൂർത്തീകരണം കാൽവരിയിൽ 3 ആണികളിൽ പിടഞ്ഞ് തന്റെ ശരീരത്തിലെ അവസാന തുള്ളി രക്തവും ഈ ഭൂമിയിലേക്ക് വർഷിച്ചിട്ട് ഈ ലോകത്തിന്റെ പാപത്തിന് പരിഹാരം തന്റെ ശരീരത്തിന്റെ സഹനങ്ങളുടെ പൂർത്തീകരണത്തിൽ തീരണം. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ഇതേക്കുറിച്ച് യേശു പറഞ്ഞപ്പോ പത്രോസ് പറഞ്ഞു, അയ്യോ, ഇതൊന്നും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ, ഇതൊന്നും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. തക്ഷണം യേശു പത്രോസിനെ നോക്കിയിട്ട് പറഞ്ഞു, പത്രോസിനെ നോക്കിയിട്ട് അവനെ വിളിച്ചു പറഞ്ഞു, സാത്താനെ, പിശാചേ, നീ ദൂരെ പോകുക, കാരണം നിന്റെ ചിന്തകൾ ദൈവീകമല്ല. പിന്നെയോ? വെറും മാനുഷിക. പൈശാചികമാണെന്ന് പറഞ്ഞു, നിന്റെ ചിന്തകൾ മാനുഷികമാണ്, ദൈവീകമല്ല. അതിനു മുമ്പ് പത്രോസെ എത്ര സ്നേഹത്തോടെ യേശു വിളിച്ച്, ഇത് മാംസരക്തങ്ങളല്ല, പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നതാണെന്നൊക്കെ പറഞ്ഞ് കൺഗ്രാചുലേഷൻ എന്ന് പറഞ്ഞിട്ട് അടുത്ത ഭാഗത്ത് പറയാണ്, സാത്താനെ. ഇതേ പത്രോസിനെ യേശു വിളിക്കുന്നു, സാത്താനെ. ഹല്ലേലൂയ. ശ്രമത്ത് പറഞ്ഞേ ഹല്ലേലൂയ. വീട്ടിൽ പോയിട്ട് ആരെ സാത്താനെ എന്ന് വിളിക്കരുത്, വിളിക്കാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞു. പക്ഷേ അവരിലൂടെ സംസാരിക്കുന്ന തിന്മ മനസ്സിലാക്കാനുള്ള ജ്ഞാനം ഒരു ആത്മീയ മനുഷ്യന്റെ സിസ്റ്റത്തിൽ ഉണ്ടാകണം. ഇന്നോളം നിന്റെ മനസ്സിനെ തളർത്തിയ ചില വാക്കുകൾ നിന്റെ മനസ്സിൽ കിടക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, നിന്റെ മനസ്സിനെ തളർത്താനും തകർക്കാനും വേണ്ടി ഇന്നലകളിൽ പിശാച് പത്രോസിനെ എടുത്തുപയോഗിച്ചതുപോലെ ആരെയോ എടുത്തുപയോഗിച്ചു. മനസ്സിലായോ? അതേ അച്ഛനറിയാവോ? അയലോക്കാര് ഞങ്ങളെ കുറിച്ച് പറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാവോ? എന്താണാവോ? ഞങ്ങൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ നിങ്ങളെ കുറിച്ച് പറഞ്ഞു നടന്നാൽ അതിന്റെ പേരിൽ എനിക്കെന്തോരം വേദനയുണ്ടെന്ന് അറിയാവോ? ഇവിടെ ഒരാള് ജീവിതം മുഴുവൻ മുറുങ്ങിക്കഴിയുക, ഭാരപ്പെട്ട് കഴിയുക, മനപ്രയാസം, സ്വസ്ഥതയില്ല, സമാധാനമില്ല, ടെൻഷൻ. അവരിങ്ങനെ പറയുന്നു, ഇവരങ്ങനെ കാണിക്കുന്നു, അവരങ്ങനെ സംസാരിക്കുന്നു, ഞങ്ങളിതൊന്നും അറിഞ്ഞതല്ല, ഞങ്ങളിതൊന്നും ചിന്തിച്ചതല്ല. ഹല്ലേലൂയ. നോക്കിക്കേ, പിശാചിന് നിന്റെ ആത്മാവിന്റെ മേലുള്ള പദ്ധതി നോക്കിക്കേ. ആരെയാ എടുത്ത് ഉപയോഗിച്ചെന്ന് നോക്കി, ആരെ വേണമെങ്കിലും ഉപയോഗിക്കാം. ശ്രദ്ധിച്ചോ, പിശാചിന്റെ ഒരു ഗുണം എന്താണെന്നറിയാവോ? പിശാചിനും പക്ഷപാതമില്ല. ഹല്ലേലൂയ. ദൈവത്തിന് പക്ഷപാതമില്ലാത്തതുപോലെ പിശാചിനും പക്ഷപാതമില്ല. പിശാച് സകലരെയും സ്നേഹിക്കുന്നു. ഹല്ലേലൂയ.
ഓ സന്തോഷമായില്ലേ ഇപ്പൊ നിങ്ങൾക്ക്? അതുകൊണ്ടാച്ച പിശാചിന്റെ സ്നേഹത്തിന് ഞങ്ങൾ പ്രത്യുത്തരം കൊടുക്കുന്ന, നമ്മളെ സ്നേഹിക്കും, ഒരാൾ നമ്മളെ സ്നേഹിക്കും, നമ്മൾ തിരിച്ച് സ്നേഹിക്കണ്ടേ? അച്ഛൻ എന്നെ ഈ പറയുന്നേ, കർത്താവ് പോലും പറഞ്ഞില്ലേ സ്നേഹിക്കുന്നവരെ നിങ്ങൾ? അതുകൊണ്ടാ അപ്പൊ പിശാച് ഞങ്ങളെ ഇതുപോലെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞങ്ങൾ സ്നേഹിക്കുന്നേ ഉള്ളൂ. അതെന്ന് തുറന്ന് പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് പോകുന്നതിന് മുമ്പും താൻ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ യേശു തന്റെ അപ്പസ്തോലന്മാരെ ഏൽപ്പിക്കുന്ന ദൗത്യങ്ങളിൽ ഒരു പ്രധാന ദൗത്യമാണ് നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുക, രോഗികളെ സുഖപ്പെടുത്തുക. പിന്നെയോ പിശാച് ബാധിതരെ, അശുദ്ധാത്മാവ് ബാധിച്ചവർക്ക് വിടുതൽ നൽകുക. ഇത് കർത്താവ് നൽകിയ ഒരു കൽപ്പനയാണ്, കർത്താവ് നൽകിയ ഒരു ശുശ്രൂഷ മേഖല. അത് ഇന്ന് നടക്കുന്നുണ്ട്, അത് നടക്കും. അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത്, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ വിട്ടുപോകും. വിശ്വസിക്കുന്നുവോ? 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 ഹല്ലേലൂയാ. വിശ്വസിച്ചാ നിങ്ങൾക്ക് കൊള്ളാം. ഹല്ലേലൂയാ. വിശ്വസിച്ച ഇന്ന് ആരാധനയുടെ സമയത്ത് കർത്താവ് ചില ജീവിതങ്ങളെ വർഷങ്ങളായി പിശാച് ഇങ്ങനെ അധികാരമെടുത്ത് അവകാശം ഉന്നയിച്ച് നിന്ന ചില ജീവിതത്തിന്റെ മേഖലകളെ നിങ്ങൾ തമ്പുരാന്റെ മുമ്പിൽ തുറന്നു വെച്ചാൽ അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കും. നമ്മളെങ്ങനെയാണെന്നറിയാം, നമ്മള് കുമ്പസാരത്തിനൊക്കെ പോകും, കുമ്പസാരിക്കും. കുമ്പസാരിക്കുമ്പോൾ സംഭവിക്കുന്നത്, നമ്മള് യേശു ക്രിസ്തുവിനെ ഏക രക്ഷകനും നാഥനുമായി ഏറ്റുപറഞ്ഞു. പിശാച് നമ്മുടെ ജീവിതത്തിൽ ഇന്നലകളിൽ പിശാചിന് നമ്മൾ ഇടം കൊടുത്ത മേഖലകളൊക്കെ നമ്മൾ പറഞ്ഞു, കർത്താവേ അതെല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു, എന്റെ കണ്ണുകളിലൂടെ കടന്നു വന്ന അശുദ്ധി ഞാൻ ഉപേക്ഷിക്കുന്നു, പാപത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു, അശുദ്ധ ജീവിതത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു, അവിശ്വസ്തത അവിശുദ്ധ ബന്ധങ്ങളെ ഞാൻ ഉപേക്ഷിക്കുന്നു, എല്ലാ അശുദ്ധിയും ഞാൻ. ഇങ്ങനെ നമ്മൾ കുറേ ഏറ്റുപറച്ചിൽ കൺഫസ്, നമ്മൾ കൺഫസ് ചെയ്യും, കൺഫസ് ചെയ്യും. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിന്നിരുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? കൺഫസ് ചെയ്യും. എന്ത് ചെയ്യും? പറ, പുറത്തേക്ക് എടുത്ത് കളയണ്ടോ? ഓരോന്ന് നമ്മൾ എടുത്ത് കളയുവാണ് കുമ്പസാരത്തിൽ. അതുകൊണ്ടല്ലേ കുമ്പസാരം കഴിയുമ്പോൾ ഒരു ഒരു ആത്മീയ സ്വാതന്ത്ര്യവും ഒരു ആത്മീയ സന്തോഷമൊക്കെ അനുഭവിക്കുന്നതിന് കാരണം എന്താ? വെറുതെ ഇങ്ങനെ ഉള്ളിയിൽ കുറെ നാളായിട്ട് കൊണ്ടു നടന്ന് ഭാരമായിട്ടിരുന്നൊക്കെ നമ്മൾ ഓരോന്നോട്ട് ഇങ്ങനെ ചീഞ്ഞുകൾ നടന്നതും ദുർഗന്ധം വമിക്കുന്നതുമായിട്ട് കുറെ സാധനങ്ങൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതെല്ലാം എടുത്ത് കളഞ്ഞപ്പോ ക്ലീനായി. നമ്മളിവിടെ ഈ റഫട്രിയില് എന്റെ ദിവസം ഞാൻ നടക്കുന്നുണ്ട്, ധ്യാനം നടക്കുക. ധ്യാനത്തിന്റെ മൂന്നാം ദിവസം ഞായറാഴ്ച തുടങ്ങി, തിങ്കളാഴ്ച, ചൊവ്വാഴ്ച. അന്ന് ഈ പയ്യൻ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന, ക്ലീൻ ചെയ്യാനൊക്കെ നിൽക്കുന്ന പയ്യൻ അവധിക്ക് പോയ സമയമാണ്. അപ്പൊ അവന്റെ ഉത്തരവാദിത്തം വേറെ ആരെ ഏൽപ്പിച്ചില്ല, അവൻ മറന്നുപോയി. ഞാൻ വെറുതെ ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് സംസാരിക്കുന്നൊക്കെ ഉണ്ടെന്ന് കേട്ടുകൊണ്ട് അവിടെ വരെ അങ്ങോട്ട് ചെന്നതാ. ചെന്നപ്പോ ഭക്ഷണം കഴുകുന്ന ആ സ്ഥലത്തേക്ക് നല്ല സ്മെല്ല്, നല്ല സ്മെല്ല് എന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ലല്ല, വൃത്തികെട്ട സ്മെല്ല്. ഞാൻ എന്താ നോക്കിയപ്പോഴും ആ വേസ്റ്റ് ബോക്സ് പൊക്കി നോക്കിയപ്പോ കഴിഞ്ഞ 3 ദിവസത്തെ സാധനങ്ങൾ അതിനകത്തുണ്ട്, എടുത്ത് കളഞ്ഞിട്ടില്ല. 3 ദിവസത്തെ സാധനങ്ങൾ, ഇപ്പൊ ഞായറാഴ്ച വൈകിട്ട് ഭക്ഷണം കഴിച്ച് വേസ്റ്റ് ചെയ്തത്, തിങ്കളാഴ്ച രാവിലെ കഴിച്ചത്, ഉച്ചയ്ക്ക് കഴിച്ചത്, വൈകിട്ട് കഴിച്ചത്, പിറ്റേ ദിവസം രാവിലെ കഴിച്ചത്, ഉച്ചയ്ക്ക് കഴിച്ചത്, വൈകിട്ട്, അത്രേ സാധനങ്ങൾ. ആ ഏരിയ മുഴുവൻ ദുർഗന്ധമാണ്. ഞാൻ പിന്നെ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, പെട്ടെന്ന് ആ ചേച്ചിനെ വിളിച്ചിട്ട് ചേച്ചി അതൊന്ന് ബാക്കി പണിയൊക്കെ ഒന്ന് നിർത്തി വെച്ചിട്ട് പെട്ടെന്ന് ആ വേസ്റ്റ് ഒന്ന് എടുത്ത് കള, വേസ്റ്റ് ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് ഒന്ന് കഴുകി വെക്കാൻ പറഞ്ഞു. വേസ്റ്റ് കൊണ്ടേ കളഞ്ഞു, കഴുകി എടുത്തു വെച്ചു. നമ്മൾ അവിടെ വന്നപ്പോ എന്തില്ല? പറ, വെറുതെ അല്ല ചിലതൊക്കെ ദുർഗന്ധം വമിക്കുന്നത് പോലെ വമിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ? വരുന്ന വായന വാക്കൊക്കെ ശ്രദ്ധിച്ചാൽ കാണിച്ചാ ഇത്രയും ദുർഗന്ധമുള്ള വാക്കുകള് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ജീവിത പങ്കാളി പറയുന്ന വാക്ക് ശ്രദ്ധിച്ചാ എന്തൊരു ദുർഗന്ധം അതിന് അല്ലേ? മക്കൾ പറയുന്ന ചില വാക്കുകൾ ശ്രദ്ധിച്ചോ, എന്തൊരു ദുർഗന്ധമാ. കൂടപ്പറപ്പുകൾ അയൽവാസികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വാക്കുകള്, ചില സ്വഭാവത്തിൽ കടന്നു വരുന്ന ചില വൈകല്യങ്ങള് എത്രമാത്രം ദുർഗന്ധം വമിക്കുന്നതാ. ഒരു കുടുംബത്തിന്റെ അന്തരീക്ഷത്തെ എത്രമാത്രം ദുർഗന്ധം വമിക്കുന്ന ഒരവസ്ഥയിലേക്ക് ചില ജീവിതങ്ങളുടെ സ്വഭാവവും വാക്കുകളും മാറ്റുന്നുണ്ട്. കാരണം എന്താ? ഉള്ളിൽ അതുപോലെ കെട്ടിക്കിടക്കുക നാളുകളായിട്ട് തമ്പുരാന്റെ മുമ്പിലേക്ക് എടുത്ത് കളയാത്ത ചില ദുർഗന്ധം വമിക്കുന്ന രീതിയിൽ ഇന്നലകളുടെ ചില മ്ലേച്ഛതകളും ചില അശുദ്ധിയും പിശാചിന് അധികാരം കൊടുത്ത അവകാശം കൊടുത്ത മേഖലകള് ഇങ്ങനെ ഉള്ളിൽ നിറഞ്ഞ് 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 ഹൃദയത്തിൽ മുഴുവനും അശുദ്ധി നിറഞ്ഞു നിൽക്കുകയാ.
ദുർഗന്ധം നിറഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പുറമേ നിന്ന് ഉള്ളിലേക്ക് പോകുന്നതല്ല, ഉള്ളിൽ നിന്നും പുറമേലേക്ക് ഒഴുകുന്നതാണ് ഒരുവനെ. ഇത് മുഴുവൻ അശുദ്ധിയ. അപ്പൊ വായ തുറന്ന വരുന്ന വാക്കതേ ഉള്ളൂ. എത്രയോ സഹോദരിമാര് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, അച്ഛ കെട്ടിയോന്റെ വായ എന്ന് വായ തുറന്ന തെറിയേ വരൂ. ചിലതൊക്കെ വായ തുറന്ന എന്നാ പറയുന്നേ, പറ പറ എന്നാ പറയുന്നേ, വീട്ടില് വീട്ടിൽ പറയുന്ന സുഹൃതബന്നതാ, അതാണ്. അത് ചുമ്മാ നാവിന്ന് വരുന്നതല്ല, ഒന്നും ചുമ്മാ നാവിന്ന് ആരുടെയും വരികയല്ല, നിന്റെ ഉള്ളിലുള്ളതാണ് പുറത്തേക്ക് വരുന്നേ. ചിലരൊക്കെ എപ്പോഴും ഇങ്ങനെ കെട്ട വാക്കുകൾ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും, ചിലരെപ്പോഴും ഇങ്ങനെ ശകാര വാക്കുകൾ. കഴിഞ്ഞ ദിവസം 9-ൽ നിന്ന് 10-ാം ക്ലാസ്സിലേക്ക്, ഈ വർഷം 9-ൽ പഠിക്കുന്നു, അടുത്ത വർഷം 10-ാം ക്ലാസ്സിലാ. അപ്പം കൊച്ചു പറഞ്ഞ എന്നാന്നറിയാവോ, എന്റെ അച്ഛ എനിക്ക് വീട്ടിൽ ചെന്ന ഒരു സ്വസ്ഥതയില്ല, അതുകൊണ്ട് വീട്ടിൽ കയറാൻ എനിക്ക് പെടിയ. ട്യൂഷനൊക്കെ ചോദിച്ചാൽ ട്യൂഷനൊക്കെ പോകും, അവിടെ ഒക്കെ 2-3 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യും. കൂട്ടുകാർ വീട്ടിൽ വന്ന് കയറുമ്പോഴേ അപ്പനും കണക്കാണ് അമ്മയും കണക്കാണ്, രണ്ടുപേരും എപ്പോഴും ശകാരം തന്നെ ശകാരം തന്നെ ശകാരം തന്നെ. പഠിക്കണേ പഠിക്കണേ, വേറെ ഒന്നും പറയാനില്ല, ഒന്നും വേറെ ഒന്നും. ശകാര വാക്കുകൾ, കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ, എടി നീ ഇങ്ങനെ പോയാൽ നന്നാകേലടി, നീ ഇങ്ങനെ ഇരുന്ന് കിടന്നുറങ്ങിക്കോടി, നീ ഇത് തന്നെ. എന്തെങ്കിലൊക്കെ നല്ല വാക്കുകൾ മക്കളെ നോക്കി പറ, ജീവിച്ചിരിക്കുമ്പോ എന്തെങ്കിലൊക്കെ പറ. ഓക്കെ, പിള്ളേര് ചില സമയത്ത് കുറങ്ങുമായിരിക്കും, ചില സമയത്ത് കുസൃതി കാണിക്കുമായിരിക്കും, ചില സമയത്ത് അനുസരണക്കേട് കാണിക്കുമായിരിക്കും. നിങ്ങളുടെ അധരങ്ങളിൽ നിന്നും അത് അപരന്റെ ആത്മാവിനെ ഉണർത്തുന്ന വാക്കുകൾ അവസരോചിതമായി പുറപ്പെടട്ടെ എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. ഹാലേലൂയാ, ശ്രമെടുത്ത് പറഞ്ഞേ ഹാലേലൂയാ. ചിലര് പറയുന്ന എല്ലാ നിരാശയുടെ വാക്കുകൾ, ചിലരുള്ളിൽ ഇങ്ങനെ കുറ്റബോധം തളം കെട്ടി കിടക്കും, കുറ്റബോധം ഉള്ളിൽ കിടക്കുമ്പോ ഇങ്ങനെ ചില വാക്കുകൾ പറയും, എന്നാലും എനിക്ക് രക്ഷയില്ല അച്ഛാ, ഞാൻ രക്ഷപ്പെടുകയല്ല അച്ഛോ, എന്റെ കുടുംബം ഇനി രക്ഷപ്പെടുകയല്ല അച്ഛോ, ഒന്നും നന്നാകാൻ പോകുന്നില്ല അച്ഛോ, എല്ലാം തീർന്നച്ചോ. ഉള്ളിൽ കിടക്കുന്നതാണേ. ചിലർക്ക് ഭയോ, ഭയങ്കര ഭയം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് മനസ്സിലാക്കിക്കൊള്ളുക, അതുകൊണ്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിലർ അമിതമായ ഭയം പറയും, അച്ഛാ ഞങ്ങൾക്ക് സാമ്പത്തിക നേട്ടമില്ലാത്തത്, ഞങ്ങളുടെ കുടുംബത്തില് ആക്സിഡന്റ് ഉണ്ടായത്, ഞങ്ങൾക്ക് ഇന്നിലെ പ്രശ്നങ്ങളൊക്കെ വരുന്ന കാരണം അയലൊക്കാരാ, അവര് എന്തൊക്കെ ചെയ്യുന്നത് കൊണ്ടാ. ഹല്ലേലൂയാ. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ വേണ്ട, അങ്ങനെ ആരുടെയെങ്കിലും ഒക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള കാരണം ആ വ്യക്തി ഭയമെന്ന അരൂപിയുടെ അടിമത്തത്തിലായത് കൊണ്ടാ. ഒരു ദൈവമകനെ ദൈവമകളിനെ പിശാചിന് തൊടാൻ പറ്റില്ല, അവകാശമില്ല. ഹല്ലേലൂയാ, ശ്രമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. ഈ ഭയത്തിൽ എന്തോരം പേര് ഇന്ന് ഭയത്തിലിട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ആരെ വന്നായിരുന്നു, ആരാണോ ഇവിടെ നിന്ന്, ഒന്ന് പേരൊന്നും ചോദിച്ചില്ല. അച്ഛ ഒന്ന് 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 കുറച്ച് കുന്തിരിക്കോം, പിന്നെ എന്നായിരുന്നു, കുന്തിരിക്കോം, പിന്നെ എന്തായിരുന്നു, ആ ഒരു കുപ്പി വെള്ളം. അച്ഛ ഒന്ന് വെഞ്ചരിച്ച്, അച്ഛ വേഗം ഒന്ന് വെഞ്ചരിച്ച്. എന്നാ ചുറ്റുപാട് ശത്രുക്കളാ അച്ഛോ, അവിടെ കിടക്കാൻ പറ്റുന്നില്ല, ചുറ്റുപാട് ശത്രുക്കളാ, അവിടെ അവര് ശത്രു, ഇവര് ശത്രു, അപ്പുറത്തുള്ള ഞങ്ങൾ ഇങ്ങനെ ശത്രുക്കളുടെ നടുക്ക് ഇങ്ങനെ കിടക്കുക. പാകിസ്ഥാന്റെ ബോർഡറിലല്ലേ താമസിക്കുന്നേ, ചിലവിടെ സമാധാനം കണ്ടു കഴിഞ്ഞാൽ അതുപോലെ ശത്രുക്കളുടെ നടുക്കാ കിടക്കുന്നത്. അതുകൊണ്ട് ഇനി ഇതൊക്കെ കൊണ്ടുപോയിട്ട് അല്ല കാണിക്കാൻ പോകുന്നത്, ഇതെല്ലാം കൊണ്ട് വീട്ടിൽ പുകയ്ക്കാൻ പോവാ. അപ്പൊ വീട്ടിലാണ് ശത്രുക്കൾ, പുകയ്ക്കുന്ന വീട്ടിലാണല്ലോ അല്ലേ, അവരുടെ വീട്ടിലൊന്നുമല്ല പുകയ്ക്കുന്നത്, സ്വന്തം വീട്ടിലാ പുകയ്ക്കുന്നത്. ആ ഇതെല്ലാം കൊണ്ട് വീട്ടിൽ പുകയ്ക്കണം. ഞാൻ പറഞ്ഞ് അമ്മജി ഈ ബഹളത്തിന് ഒച്ചപ്പാടിനൊന്നും നിക്കല്ലേ, ഇങ്ങനെ പേടിക്കല്ലേ, നമ്മളിന്ന് ആരും തൊടുകയല്ല. ഉല്ലോ അച്ഛ അച്ഛനെ അറിയാൻ പാടില്ല എന്നിട്ടാ. ഇനിയിപ്പോ പിന്നെ പുള്ളിക്കാരത്തി എനിക്ക് സുവിശേഷം പറഞ്ഞിരുന്ന അവസ്ഥയെ പിന്നെ എന്നാ ചെയ്യാനാ. ഞാൻ പറഞ്ഞു ചേച്ചി ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വീട്ടിൽ അത്ര പേരുണ്ട്, ഞങ്ങൾ 6 പേരുണ്ട്, 6 പേരെയും എല്ലാം അവരിങ്ങനെ ഒരു കാര്യം, 6 പേരെടുത്തും വിജിലച്ഛൻ പറഞ്ഞു ഒരു എളുപ്പ വഴിയുണ്ട്, എല്ലാം അവരെടുത്ത് കാരിസ് ഭവനി വരാൻ പറയണം, എന്നിട്ട് അച്ഛനെ ഒന്നും കാണണ്ട. ഏതെങ്കിലും അച്ഛന്മാര് കുമ്പസാര കൂട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ ഇന്നോളം ഏറ്റുപറയാത്ത ഭയത്തിന്റെ ഉണ്ടാകാം, ടെൻഷൻ ഉണ്ടാകാം, നിരാശ,
എല്ലാം പറഞ്ഞു. അതൊക്കെ ആ സ്പിരിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. എനിക്ക് നിരാശയുണ്ടെന്ന് പറയണം, കുമ്പസാരത്തിൽ പറയണ ഒരു വ്യക്തി. നിരാശ ആത്മാവിനെ നശിപ്പിക്കുന്ന പാപമാണ്. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹാലേലുയാ. നിരാശ ആത്മാവിനെ നശിപ്പിക്കുന്ന, ആത്മാവിന്റെ ഉണർവ് തല്ലിക്കെടുത്തുന്ന പാപമാണ്. അത് പറയണം കുമ്പസാര കൂട്ടി പറഞ്ഞിട്ട് ആ പിശാചിനെ നിരാശയിൽ കെട്ടിയിടുന്ന അരൂപിയെ തള്ളിപ്പുറത്താക്കണം. അതിനാണ് സ്വർഗം നിനക്ക് അവന്റെ കരുണയുടെ കവാടം കുമ്പസാര കൂടെ തന്നിരിക്കുന്നത്. എല്ലാവരും വിളിച്ചിട്ട് എല്ലാവരുടെ താളവേദം കുമ്പസാരിക്കാൻ പറയണം. എന്നിട്ട് അടുത്ത ഒരു മാസം എല്ലാവരും രാവിലെ എഴുന്നേറ്റ് പോകാൻ പറ്റുമെങ്കിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോകാം. എന്നിട്ട് ഇങ്ങനെയുള്ള കേസുകള് ബോധം നമ്മൾ ഈ പറഞ്ഞാലൊന്നും ഒരു തലകകത്ത് കയറുകയല്ലോ. അപ്പൊ നമ്മൾ ഇച്ചിരി ടെക്നിക്ക് കൂടി പറഞ്ഞു കൊടുക്കും. അതൊന്നും വലിയ ആയിരമുള്ള കാര്യമൊന്നുമല്ല. എന്നാലും നമ്മൾ പറയും, എന്നിട്ട് പറയും, നിങ്ങൾ എല്ലാ ദിവസവും ശരിക്കും ശ്രദ്ധിച്ചു നോക്കിക്കോ, നിങ്ങൾക്ക് ചുറ്റും ഇങ്ങനെ കർത്താവ് ഒരു സംരക്ഷണ കവചം ഇങ്ങനെ തീർക്കും. ചേച്ചി വിശ്വസിക്കുന്നു അച്ഛൻ പറയുന്നു. ശരിയാണോ അച്ഛോ? ഓ, എത്ര പേരുടെ അനുഭവമോ ചേച്ചി. അച്ഛൻ പറയുന്നൊക്കെ സത്യമാണോ? അച്ഛൻ പറയുന്നൊക്കെ സത്യമാണ്. പുള്ളിക്കാരത്തിക്ക് എപ്പോഴും വിശ്വസത്തില്ല. പുള്ളിക്കാരത്തിക്ക് എപ്പോഴും തലകേത്ത് മറ്റേ പേടി മുഴുവൻ കിടക്കുക. മുഴുവൻ ശത്രുക്കൾ ഇങ്ങനെ അവരവിടെ നിന്ന് മുട്ട എറിയുന്നു, അവരവിടെ നിന്ന് മറ്റേ സാധനങ്ങളൊക്കെ എന്ത് ചുരുട്ടി അങ്ങോട്ട് ഇടുന്നു, എന്തെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഇങ്ങനെ പറമ്പി കിടക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് അനുഗ്രഹം ഇല്ലാത്തതെന്നാ പറയുന്നത്. അതുകൊണ്ടാണോ അനുഗ്രഹമില്ലാത്തത്? പറ. അല്ല, അഗ്നികുണ്ഡത്തിന്റെ നടുവിൽ കിടന്നിട്ടും മൂന്ന് യുവാക്കളെ അഗ്നി സ്പർശിച്ചില്ല. അഗ്നികുണ്ഡത്തിന്റെ നടുവിലേക്ക് വലിച്ചെറിയപ്പെട്ടിട്ടും മൂന്ന് യുവാക്കളെ അഗ്നി സ്പർശിച്ചില്ല. വിശക്കുന്ന സിംഹക്കുഴിയിലേക്ക് ദാനിയേലിനെ വലിച്ചെറിഞ്ഞിട്ടും വചനം പറയുന്നു സിംഹക്കുട്ടികളൊന്നും, ദിവസങ്ങളോളം പട്ടിണി കിടന്ന സിംഹക്കുട്ടികളൊന്നും ദാനിയേലിനെ സ്പർശിച്ചില്ല. എങ്കിൽ ദൈവ പൈതലെ വിശ്വസിക്ക്. ദൈവീക സംരക്ഷണവും ദൈവീക കവചവും കർത്താവിന്റെ പരിശുദ്ധ രക്തത്തിന്റെ സംരക്ഷണമുള്ള കുടുംബങ്ങളെയും ജീവിതങ്ങളെയും പിശാചിന് തൊടാൻ പറ്റില്ല. എത്ര പേര് വിശ്വസിക്കുന്നു? 5 പേർക്ക് കുടുംബത്തിന് സംരക്ഷണം കിട്ടി. ഹല്ലേലൂയാ. ബാക്കിയുള്ളവരൊക്കെ വായം വിളിച്ചിരുന്നോ? പോകുമ്പോ പിശാച് കൂടെ പോയോ? എല്ലാം ഇരുന്നോ കേട്ടോ, വായം വിളിച്ചിരിപ്പുണ്ടല്ല. ഏറ്റെടുക്കണം അപ്പൊ തന്നെ. പറഞ്ഞു തീരുമ്പോഴേ പറയണ ആമേൻ. പറഞ്ഞേ, വിശ്വസിക്കുന്നുവോ? അത് പറഞ്ഞോളണം. ഹല്ലേലൂയാ. നമ്മൾ കേൾക്കുമ്പോഴേ അപ്പൊ തന്നെ കർത്താവ് എന്റെ കുടുംബത്തിലേക്ക് ഇതാ ഈശോയെ നിന്റെ സംരക്ഷണം ഞാൻ ഏറ്റെടുക്കുന്നു. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന ഞാനാ. പാപം ചെയ്തു പോകുമ്പോ മുമ്പേ ഏറ്റു പറയാൻ ഹൃദയത്തിൽ ഒരു ഭാരമുള്ള വ്യക്തിയാ ഞാൻ. മകളെ മകനെ, നീ ഒന്നിനെയും പേടിക്കണ്ട. ഈ ലോകത്തിലെ ഒരു ശക്തിയെയും നീ പേടിക്കണ്ട. കാരണം പരമമായ ശക്തി ആരുടേതാ? ആരുടേതാ? ആ 2 കൊരിന്ത്യർ 4:7 എടുത്ത് വായിച്ച് ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ തിരിച്ചു വരൂ കേട്ടോ. അശുദ്ധാത്മാവിനെ നമ്മൾ വിട്ടിട്ടില്ല, തുറന്നു പിടിച്ചോ, അത് മാർക്ക് ചെയ്ത് വെച്ചോ. ഉറക്കപ്പറ. എന്നാൽ പരമമായ ശക്തി പിശാചിനാണോ? പിശാചിനാണോ? പിന്നെ ആർക്കാ? ആടുത്തിരിക്കും മുഖത്തേക്ക് നോക്കി ഒരു ഷെയ്ക്കാൻ എടുത്തിട്ട് പറഞ്ഞേ, ഭയപ്പെടേണ്ട, പരമമായ ശക്തി ആരുടെയാണ്? ദൈവത്തിൻ്റെതാണ്. മനസ്സിലായെന്ന് ചോദിച്ചേ. ആ ഇനി നിങ്ങൾ എടുക്ക് യോഹനാന്റെ ലേഖനം കൂടി എടുത്ത്. 1 യോഹനൻ 5:18 എടുത്ത്. പിശാച് ഇന്ന് സൗണ്ടല്ല പിടിച്ചേക്കുന്നത്. ഹല്ലേലൂയാ. വിട്ടുകൊടുക്കുകയല്ല. ആ കേക്കാൻ പറ്റുന്നില്ലേ? ഇച്ചിരി ബഹളമൊക്കെ ഇവിടെ ഉണ്ട്. അയച്ചോ. ആരാണ്? ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു. ആരെ? പറ. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവൻ പാപം ചെയ്യുന്നില്ല. ബോൺ അഗെയിൻ. പരിശുദ്ധാത്മാവിൽ ഒരു വ്യക്തി വീണ്ടും ജനനം പ്രാപിക്കുമ്പോ, യേശുക്രിസ്തുവിൽ ഒരുവൻ വീണ്ടും ജനിക്കുമ്പോ വചനം പറയുന്നു യേശുക്രിസ്തുവിലായിരിക്കുന്നവൻ പാപം ചെയ്യുന്നില്ല, അവനെ ദൈവം സംരക്ഷിക്കുന്നു. വിശ്വസിക്കുന്നുവോ? ഓ സന്തോഷായി. ഹല്ലേലൂയാ. ഇനി തിരിച്ചു വാ പോകല്ലേ. ആ അശുദ്ധാത്മാവിനെ വന്നേ. മത്തായിയുടെ സുവിശേഷം 12:43
ബാക്കി വായിച്ചു. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നു, എന്നാൽ കണ്ടെത്തുന്നില്ല. അപ്പോൾ അത് പറയുന്നു, എന്നാ പറയുന്നേ, ഞാൻ ഇറങ്ങിപ്പോന്ന എന്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലും. പിശാച് പറയുന്നത് ശ്രദ്ധിച്ചോളണേ, ഇത് ഇതെല്ലാവരും ശ്രദ്ധിച്ചോളൂ, ഈ വാക്ക് എല്ലാവരും ശ്രദ്ധിച്ചോളാം. ഇപ്പൊ നമ്മളൊരു കുമ്പസാരത്തിന് ചെന്നു, കുമ്പസാരിച്ചു, കുമ്പസാരിച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ ഭവനം എന്തായി, പറ, വൃത്തിയായി, നല്ല ക്ലീനായി, എല്ലാ മാലിന്യങ്ങളെല്ലാം കളഞ്ഞ് നമ്മൾ നല്ല ക്ലീനാക്കി വൃത്തിയാക്കി. ഓരോ കുമ്പസാരത്തിലും അതാണ് ചെയ്തത്, നമ്മൾ കഴുകി, പാപക്കറകൾ കഴുകി, നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് ക്ലീനാക്കി ഇട്ടിരിക്കുക. ക്ലീനാക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് പോവാ, ക്ലീനാക്കിയിട്ട് ആരും പോയേക്കരുതട്ടാ, കുറച്ച് പരിപാടിയെ കൂടി ബാക്കിയുണ്ട്, അതച്ഛൻ പറഞ്ഞുതരാം. ചിലർ ക്ലീനൊക്കെ ആക്കി കുമ്പസാരം കഴിഞ്ഞ് ക്ലീനാക്കി പോവാ. ക്ലീനാക്കി പോകുമ്പോ ആരാ പുറകെ പോകുന്നേ, ഏ, ഇവിടെ തന്നെ എഴുതിച്ച് നോക്കിക്കേ, ഞാൻ ഇറങ്ങിപ്പോന്ന എന്റെ ഭവനത്തിലേക്ക് ഞാൻ എന്ത് ചെയ്യും, തിരിച്ചു ചെല്ലും. കാരണം മടങ്ങി വരുമ്പോൾ ആ സ്ഥലം ആളൊഴിഞ്ഞു, അവിടെ ആരെയും കാണാനില്ല, ഏ, ആളൊഴിഞ്ഞു അടിച്ചു വാരി സജ്ജീകരിക്കപ്പെട്ടും കാണുന്നു. അപ്പോൾ അത് പുറപ്പെട്ട് ചെന്ന് തന്നേക്കാൾ ദുഷ്ടരായ, പിന്നെ ഒറ്റയ്ക്കല്ലട്ടാ വരുന്നത്, തന്നേക്കാൾ ദുഷ്ടരായ 7 ആത്മാക്കളെ കൂടി തന്നോടൊത്ത് കൊണ്ടുവരികയും അവിടെ പ്രവേശിച്ച് വാസമുറപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ മനുഷ്യന്റെ അവസാനത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ ശോചനീയമായി തീരുന്നു. ഇവിടെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ധ്യാനം കൂടാൻ വന്ന ഒരു സഹോദരൻ, ഹസ്ബൻഡും ഭർത്താവും ഭാര്യയും കൂടിയാണ് ധ്യാനം കൂടാൻ വന്ന്, ധ്യാനമൊക്കെ കൂടി വലിയ കുഴപ്പമൊന്നുമില്ല, മദ്യപാനത്തിലൊക്കെ അങ്ങനെ, തങ്കമണി ആ ഇടുക്കി ഭാഗത്തു നിന്ന് വന്നൊരു കുടുംബമാണ്. പിന്നെ വെള്ളമൊന്നും അടിക്കുമല്ലോ അച്ഛാ, എല്ലാം നിർത്തി, എല്ലാം മിടുക്കനായി, നല്ല കുമ്പസാരമൊക്കെ നടത്തി, ക്ലീൻ ചെയ്ത് നല്ല വെള്ളയും വെള്ളയൊക്കെ ഇട്ട് പുള്ളി തിരിച്ചുപോയി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോ പുള്ളിനെ വീണ്ടും കൊണ്ടുവന്നു, വീണ്ടും കൊണ്ടുവന്നതും ഇതേ കാരണത്തിനാണ്, എന്തിനാ, ചേട്ടത്തിൽ കൊണ്ടുവരുന്നത് വെള്ളമടി മാറ്റാനായിട്ട്. അപ്പൊ കൊണ്ടുവരുമ്പോ പുള്ളിക്ക് ഒരു ബോധവുമില്ല, ഒരു ബോധവുമില്ല. ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോ പുള്ളിക്ക് 2 കാലേ വരാമായിരുന്നു, 2-ാമത്തെ പ്രാവശ്യം വന്നപ്പോ പുള്ളിനെ 4 കാലില് കൊണ്ടുവന്നത്, പൊക്കിയാ കൊണ്ടുവരുന്നത്. ഇപ്പൊ ചേച്ചി പറഞ്ഞാ എന്താച്ചാ, ആദ്യത്തെ ധ്യാനത്തിന് ഇവിടെ കൊണ്ടുവന്നു, ധ്യാനം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളൊക്കെ എന്തൊരു സമാധാനമായിരുന്നു, എന്തൊരു സ്വസ്ഥതയായിരുന്നു. സന്ധ്യാപ്രാർത്ഥനയ്ക്കുണ്ട്, പ്രാർത്ഥിക്കാനുണ്ട്, വീട്ടിൽ കൃത്യസമയത്ത് ജോലി കഴിഞ്ഞാൽ വരും, പുറത്തു പോകില്ല, കൂട്ടുകാർ വിളിച്ചാലൊന്നും ചെല്ലുകയില്ലായിരുന്നു. ധ്യാനം കൂടാൻ വന്നേക്കു മുമ്പ് പുള്ളി ജോലി കഴിഞ്ഞാൽ വന്നാൽ മുക്കുറ്റം കുടിച്ചിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. എന്താ ചോര, 2-2.5 ആഴ്ച അങ്ങോട്ട് പോയി. ധ്യാനം കൂടുന്നതിന് മുമ്പ് ജോലി കഴിഞ്ഞിട്ടായിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോ രാവിലെ എഴുന്നേക്കുമ്പോഴേ തുടങ്ങും ധ്യാനം. അപ്പൊ ധ്യാനം കൂടിയപ്പോ പുള്ളിക്ക് അഭിഷേകം കിട്ടി. ഹല്ലേലൂയ. ചേച്ചി പറയണ്ട അച്ഛാ, ആ പുള്ളിക്കാരത്തി ധ്യാനം കൂടിയതുകൊണ്ട് അങ്ങനെ ആയി എന്നല്ല പറഞ്ഞു വരുന്നേ, പുള്ളിക്കാരത്തി പറഞ്ഞതാണ്, അച്ഛാ ആദ്യത്തെ ധ്യാനത്തിന് കൊണ്ടുവരുന്നതിനൊക്കെ മുമ്പുള്ള ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് കുടിച്ചിട്ട് വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ എങ്ങനെയാണെന്നറിയാവോ, രാവിലെ മുതല് പരിപാടിയാ. അതുകൊണ്ട് ഇങ്ങനെ പൊക്കി വണ്ടിയിലിട്ടാ കൊണ്ടുവന്നിരിക്കുന്നത്. അച്ഛാ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കച്ചോ, എന്തെങ്കിലുമൊക്കെ കാണിച്ചെന്നെ ഒന്ന് ശരിയാക്കി താച്ചോ. സ്ഥിരം വരുത്തി പറഞ്ഞേ ഹാലേലൂയ. അതിനെ തുറന്ന് പറഞ്ഞേ ഹാലേലൂയ. പുള്ളി ഒരു വട്ടം കഴുകിയതും ഒരു വട്ടം വെടിപ്പാക്കിയതും ഒരു വട്ടം പാപത്തെ ഉപേക്ഷിച്ച് അവന്റെ ഹൃദയത്തെ ശൂന്യമാക്കിയതാ പാപത്തിൽ നിന്ന് പൂർണ്ണമായി. നമ്മളിപ്പോൾ ഗ്ലാസ്സില് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ നിൽക്കുമ്പോഴാണ് മുകളിൽ നിന്ന് എന്തോ പല്ലിയോ എന്തോ സാധനം അതിനകത്ത് വീണു, ആരോ കണ്ടതെടുത്ത് കളഞ്ഞു. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും, അത് വെള്ളം മലിനമായതുകൊണ്ട് നമ്മൾ വെള്ളം മുഴുവൻ കളയും അല്ലേ. ഇനി വെള്ളം കുടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇനി വെള്ളം ഗ്ലാസ് കഴുകി, കഴുകി കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യണം, വെള്ളം ഒഴിക്കണം, എന്നിട്ട് നമ്മൾ കുടിക്കണം. സ്വരമൊരുത്തി പറഞ്ഞേ ഹാലേലൂയ. അശുദ്ധാത്മാവിനെ ഒരു വ്യക്തി തന്റെ കൺഫഷൻ ഏറ്റുപറച്ചിലൂടെ പുറത്താക്കുമ്പോ ഉദരാത്മീയ മനുഷ്യന്റെ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ ആദ്യ പടിയേ ആകുന്നുള്ളൂ.
കുംഭസാരം ഒരാദ്യ പടിയേ ആകുന്നുള്ളൂ. അവിടെ ഒരു ഏറ്റുപറച്ചിൽ, അവിടെ ഒരു കൺഫഷൻ, അവിടെ പിശാചിനെ, അശുദ്ധാത്മാവിനെ നമ്മളിൽ ഇന്നോളം നിയന്ത്രണമെടുത്ത, അവകാശമെടുത്തവനെ ഇനി എൻ്റെ മേൽ അവകാശമില്ല എന്ന് പറഞ്ഞ് പുറത്താക്കിയിട്ട് ഇനി മറ്റൊരാൾക്ക് അവകാശം കൊടുക്കണം. അതാണ് ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ. അത് മടങ്ങി വന്നപ്പോൾ ആ സ്ഥലം ആളൊഴിഞ്ഞു കിടക്കുക. ഹൃദയം ക്ലീൻ ചെയ്ത് വെടിപ്പാക്കി അവിടെ ഒരാളും ഇല്ല. ഹൃദയത്തിൽ ഇടം കൊടുക്കേണ്ടവൻ ഇടം കൊടുത്തിട്ടില്ല. സർവത്തിൽ പറഞ്ഞേ ഹാലേലുയാ. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഒന്ന് പത്രോസ് അതിന്റെ 3:15 വചനമാണെന്ന് തോന്നുന്നു. അച്ഛനൊന്ന് എടുക്കട്ടെ, ഒരു സംശയമുണ്ട്, നിങ്ങളും എടുത്തോ. ആ 1 പത്രോസ് 3:15 വചനം പറയുന്നു, ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. കിട്ടിയോ? 1 പത്രോസ് 3:15 പറയുന്നു, ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. ക്രിസ്തുവിനെ പറ ഭർത്താവായ ഈ കർത്താവിനെ, ഭർത്താവിനെ, ഭാര്യനെ, മക്കളെ ഒക്കെ ഹൃദയത്തിൽ നിന്ന് എടുത്ത് കള, അപ്പൊ തന്നെ സമാധാനം ഉണ്ടാവും. ഇന്ന് രാവിലെ ഒരു പരിപാടിക്ക് പോയിട്ട് തിരിച്ചു വന്ന് പോയപ്പോ അവിടെ വീട്ടിൽ ഒരു മരിച്ചടക്കുമായി ബന്ധപ്പെട്ടതിൻ്റെ 5-ാം ദിവസത്തിൻ്റെ കുർബാനയും കഴിഞ്ഞ് ആ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു വന്നു. അവിടെ വന്ന് ഒരു ഫാമിലി, അവിടെ അപ്പനും അമ്മയൊക്കെ ഉണ്ട്, പെങ്കുച്ച് മെഡിസിൻ പഠിക്കുവാണ്. അവസാനം ഒന്ന് വെച്ചോ പ്രാർത്ഥിക്കുക എന്ന് ചോദിച്ചു. ഞങ്ങൾ, ഞാനും ഉണ്ടായിരുന്നു, ഇടവക വൈദികനുണ്ടായിരുന്നു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്കൊരു പന്തികേട് തോന്നി. ഞാൻ കൂടെ ഉണ്ടായിരുന്ന കൊച്ചിനെ മാറ്റി നിർത്തിയിട്ട് ചോദിച്ചു, ഞാനറിയുന്ന പെങ്കുച്ചിനെ ചോദിച്ചു, എന്തോ ഒരു പന്തികേടുണ്ടല്ലോ, എന്തോ ഒരു അസ്വസ്ഥയുണ്ടല്ലോ. ഞാൻ ചോദിച്ചു, അവൾക്കുള്ള ലൈൻ കേസ് ഉണ്ടോ? ഉണ്ടച്ചോ. ഞാൻ ചോദിച്ചു, നമ്മുടെ ജാതിക്കാരനല്ലേ? അല്ല അച്ചോ, അതാ എല്ലാവരുടെയും വിഷമം. കുറച്ച് നാളുകളായിട്ട് ഹൃദയത്തിൽ ഒരാളെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്നാന്നറിയാമോ? അപ്പൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ഇങ്ങനെ മെക്കിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അവള് ചോദിക്കുന്നത്, ഞാനിപ്പൊ ആരെ കിട്ടിയ, നിങ്ങൾക്ക് എന്നാ കുഴപ്പം? വീട്ടുകാർക്ക് മുഴുവൻ അസ്വസ്ഥതയാണ്. അപ്പൊ അവരുടെ പ്രശ്നം, അവരുടെ വീട്ടിലെ ഏറ്റവും മൂത്ത പെൺകോച്ചായിരുന്നു, അതാണ് അവരുടെ 6-7 സഹോദരൻ സഹോദരിമാരിൽ ഏറ്റവും മൂത്ത സഹോദരിയുടെ മൂത്ത മകളങ്ങാണ്ടാണ്. ഇവര് എല്ലാവരും പുറകെ കിടന്നു. അപ്പൊ ഇന്നലെ രാത്രി അങ്ങാണ്ടും ഈ മരണ വീട്ടിൽ ഇതിന്റെ പേരിൽ അടിയും ബഹളം ഒക്കെ ഉണ്ടായി. ഇവളുടെ അടുത്ത് എന്തോ പറഞ്ഞതില്ല, ആരും ഉപദേശിക്കാൻ പോയതില്ല. കുറച്ച് നാളുകളായിട്ട് ഇവളുടെ ഹൃദയത്തിൽ, വചനം പറയുന്നത് പോലെ, ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ രക്ഷകനും നാഥനുമായി ഏറ്റെടുത്ത് പൂജിക്കുക. യേശുവിനെ അല്ലാതെ മറ്റാരെങ്കിലും ഹൃദയത്തിൽ എടുത്ത് പൂജിക്കാൻ തുടങ്ങിയാൽ അതിന്റെ അസ്വസ്ഥതകൾ ആ വ്യക്തിയിലും ആ വ്യക്തിയിലൂടെ ആ കുടുംബത്തിലും ഉണ്ടാകാൻ തുടങ്ങും. ശ്രമത്തിൽ പറ, ഹാലേലുയാ, ഹാലേലുയാ. അതാണ് നമ്മുടെ കുടുംബങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നിറയുന്നില്ല, പരിശുദ്ധാത്മാവിനെ നിറയ്ക്കുന്നില്ല. പരിശുദ്ധാത്മാവിനെ നിറയ്ക്കുന്നത് യേശുവിനെ നമ്മൾ ഓരോ നിമിഷവും ജീവിതം കൊണ്ട് ഏറ്റുപറയാൻ തയ്യാറാകുമ്പോ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് കോരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 1:13 വചനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 1:13 എടുത്ത് സോറി 2 കൊരിന്ത്യർ 13 അതിന്റെ 5-ാം വചനം പെട്ടെന്ന് വായിച്ചേ. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ, നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ എന്നിട്ടുള്ള വചനം ശ്രദ്ധിക്കുക. യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഈ ബോധ്യമില്ലാത്തവൻ ജീവിതത്തിന്റെ പരീക്ഷകളിൽ, പരീക്ഷണങ്ങളിൽ പരാജയപ്പെട്ടു പോകും. ഹല്ലേലൂയാ. ശ്രമം എടുത്ത് പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇപ്പൊ നമ്മള് പാപമൊക്കെ ഏറ്റുപറഞ്ഞ് സ്വയം വിശുദ്ധീകരിച്ച്, വിശുദ്ധീകരിക്കാൻ തീരുമാനമെടുത്ത്, ഇനി ചെയ്യേണ്ട കാര്യമാണ് അശുദ്ധാത്മാവിനെ പുറത്താക്കിയിട്ട് പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ നിറയ്ക്കണം, യേശുവിനെ നിറയ്ക്കണം. യേശുവിനെ നമ്മൾ ഏറ്റുപറയാൻ തുടങ്ങണം. യേശുവിനെ നമ്മൾ ഏറ്റുപറയണം. യേശുവിനെ നമ്മുടെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനുമായി. ഇത് സംഭവിക്കുന്നില്ല.
നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും കുടുംബത്തിന്റെ എല്ലാ മേഖലകളിലും യേശുവിനെ നമ്മൾ ഏറ്റുപറയണം. നമ്മൾ ചിലർ പറയണം അതച്ചാ അതെല്ലാം ഓക്കെയാ, ഞങ്ങള് യേശുവിനെ ഏറ്റെടുത്തിട്ടുണ്ട്, ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, യേശു രക്ഷകനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, യേശു ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, യേശുവിനെ ഞങ്ങൾ വിശ്വാസത്താൽ ഏറ്റെടുത്തിട്ടുണ്ട്. പോരാ ശ്രമത്തിൽ പറഞ്ഞ ഹാലേലൂയ, ജീവിതം കൊണ്ട് ഏറ്റുപറയണം. ചില അച്ഛാ അത് എല്ലാ മേഖലകളും അങ്ങനെ അച്ഛോ, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ, ഇതൊക്കെ നടക്കോ, ഇതൊക്കെ നടക്കോ, എല്ലാ മേഖലയൊക്കെ എങ്ങനെ യേശുവിനെ ഏറ്റുപറയാൻ പറ്റുന്നത്? ഈശോ വചനം പറയുന്ന പോലെ എങ്ങനെ കൈക്കൂലി മേടിക്കാതെയൊക്കെ എങ്ങനെ വെച്ചാൽ ജീവിക്കാൻ പറ്റുന്നത്? ഇച്ചിരി കള്ളത്തരം കാണിക്കാതെയൊക്കെ എങ്ങനെ ജീവിക്കാൻ പറ്റുന്നത്? ഇച്ചിരി നുണ പറയാതെയൊക്കെ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നേ? ചില മേഖലകളിലൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്തിയാൽ എന്നാ കുഴപ്പം? ശ്രമത്തിൽ പറ ഹാലേലൂയ, ദൈവവചനത്തിന്റെ മുമ്പിൽ യാതൊരു അഡ്ജസ്റ്റ്മെന്റും ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇതിന്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റമുണ്ടാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിപ്പോ ക്രിസ്മസ് ഒക്കെ ആവും അച്ഛാ, വീട്ടിൽ കുറച്ച് മദ്യമൊക്കെ വിളമ്പിയില്ലെങ്കിൽ കൂട്ടുകാർക്ക് അളിയനൊക്കെ വിളിച്ചിച്ചിട്ട് വെള്ളം കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാ അച്ഛാ ശരിയാകുന്നത്? ഇത് സന്തോഷമല്ലേ വലുത്? എപ്പോഴും ഇല്ലല്ലോ അച്ഛോ, വല്ലപ്പോഴല്ലേ, വല്ലപ്പോഴും അല്ലേ ഉള്ളൂ. എല്ലാ മേഖലയിലും അച്ഛോ, ഞാൻ കുടുംബം നോക്കുന്നുണ്ടല്ലോ, മക്കളുടെ കാര്യം നോക്കുന്നുണ്ടല്ലോ, ജീവിത പങ്കാളിയെ നോക്കുന്നുണ്ടല്ലോ, കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടല്ലോ, എന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടതെല്ലാം കൊടുക്കുന്നില്ലേ, പിന്നെ എട്ടക്കൊക്കെ വേറെ ആരെങ്കിലും ഇച്ചിരി പാപം ചെയ്യുന്നു വെച്ചാ കുഴപ്പം? ഇടയ്ക്കൊക്കെ മൂന്നാമത് ഒരാളായിട്ട് ഇച്ചിരി ഫോൺ വഴി സംസാരിച്ചാൽ എന്നാ കുഴപ്പം? ഇച്ചിരി വല്ലപ്പോഴൊക്കെ മെസ്സേജ് വിട്ടാ എന്നാ കുഴപ്പം? ഒരു മേഖലയിലല്ലേ അച്ഛാ? നിങ്ങള് യാക്കോബിന്റെ ലേഖനം രണ്ടാം അധ്യായം നടത്തെ, അതിനുള്ള ഉത്തരം അതിനകത്ത് കിടപ്പുണ്ട്. ദൈവം അവിടെ തന്നെ ആയിരിക്കണേ. രണ്ടാം അധ്യായം പത്താമത്തെ വചനം നടത്തെ, യാക്കോബ് 2:10. ആ അത് തന്നെ അതന്നെ, ഒരു മിനിറ്റ് അച്ഛനും കൂടി എടുക്കട്ടെ കേട്ടാ. വായിച്ചോ, ശ്രദ്ധിച്ചു കേട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടണേ, എല്ലാവരും എല്ലാവരും. ആരെങ്കിലും നിയമം മുഴുവൻ അനുസരിക്കും, മുഴുവൻ നിയമം അനുസരിക്കുകയും ഒന്നിൽ മാത്രം വീഴ്ച വരുത്തുകയും ചെയ്താൽ അവൻ വായിക്കേ, എല്ലാവരും വായിക്കേ, അവൻ എല്ലാറ്റിലും വീഴ്ച വരുത്തിയിരിക്കുന്നു. എല്ലാവരും ഈ വചനം ഒരുമിച്ച് വായിച്ചേ, എല്ലാവരും ബൈബിള് തുറന്ന് എല്ലാവരും വായിച്ചേ. ആരെങ്കിലും, പോരാ എല്ലാവരും പറഞ്ഞേ, ആരെങ്കിലും നിയമം മുഴുവൻ അനുസരിക്കുകയും ഒന്നിൽ മാത്രം വീഴ്ച വരുത്തുകയും ചെയ്താൽ അവൻ എല്ലാത്തിലും വീഴ്ച വരുത്തിയിരിക്കുന്നു. മനസ്സിലായോ? കണ്ണുകൊണ്ടുള്ള ചെറിയ പാപം മാത്രമുള്ള അച്ഛോ, അതെങ്ങനെ അങ്ങനെ ആ പ്രേരണ കൊണ്ട്? ജഡത്തിന് ഇല്ല, ജഡത്തിന് പ്രേരണയുണ്ട്. വല്ലപ്പോഴൊക്കെ വായുകൊണ്ട് അങ്ങനെ ഇച്ചിരി തെറിയ കുറ്റം പറച്ചിലൊക്കെ ഉള്ളു, വല്ലപ്പോഴും വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എന്റെ അയലൊക്കാരെ കാണുമ്പോ, കൂട്ടുകാരെ കാണുമ്പോ ഇച്ചിരി കുറ്റം പറയും, ഇച്ചിരി 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 അച്ചാറിട്ടെന്നൊക്കെ പറയുന്നില്ല, ഇച്ചിരി ഇച്ചിരി കുറ്റം. വചനം പറയുന്നുണ്ടോ, 99 നിയമങ്ങളും നീ പാലിക്കുകയും 100-ാമത്തതൊന്ന് നീ അതിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും വ്യതിചലിക്കുകയും ചെയ്യുമ്പോ വചനം പറയുന്നു, നീ എല്ലാറ്റിലും വീഴ്ച വരുത്തിയിരിക്കുന്നു. ഇത് ദൈവത്തിന്റെ വചനമോ? ചം പറഞ്ഞല്ല, ഇത് ദൈവത്തിന്റെ വചനമാ. ഞാൻ അടുത്ത വചനം വായിക്കും, അപ്പൊ കൂടുതൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്തെന്നാൽ, വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചവൻ തന്നെ കൊല്ലരുത് എന്നും കൽപ്പിച്ചിട്ടില്ലേ? വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളവൻ തന്നെ കൊല്ലരുത് എന്നും കൽപ്പിച്ചിട്ടില്ലേ? പിന്നെയോ, നീ വ്യഭിചാരം ചെയ്യുന്നില്ലെങ്കിലും കൊല്ലുന്നെങ്കിൽ നീ നിയമം ലംഘിക്കുന്നു. നീ വ്യഭിചാരം ചെയ്യുന്നില്ലെങ്കിലും നീ കൊല്ലുമ്പോ, നിന്റെ നാവ് കൊണ്ടൊരാളെ നശിപ്പിക്കുമ്പോ, നീ കുറ്റം പറയുമ്പോ, നീ സ്നേഹിക്കാതിരിക്കുമ്പോ, നീ ക്ഷമിക്കാതിരിക്കുമ്പോ, നീ പാപത്തിൽ ജീവിക്കുമ്പോ, കണ്ണുകളിൽ അശുദ്ധി സൂക്ഷിക്കുമ്പോ, ഹൃദയത്തിൽ അശുദ്ധി സൂക്ഷിക്കുമ്പോ, വചനം പറയുന്നു, എല്ലാറ്റിലും നിനക്ക് വീഴ്ച വന്നിരിക്കുന്നു.
ഹല്ലേലൂയാ. എത്ര കൃത്യമായിട്ടാ വചനം എഴുതി വെച്ചിരിക്കുന്നത്. ആ അച്ഛാ എനിക്ക് എനിക്ക് ഞാൻ മിടുക്കനല്ലേ അല്ലെ, നമ്മളൊക്കെ ഞാനും നിങ്ങളൊക്കെ പറയുന്നേര് അച്ഛാ അങ്ങനെ കുഴപ്പമൊന്നുമില്ല അച്ഛോ. എല്ലപ്പോഴും ചില കാര്യങ്ങളൊക്കെ കർത്താവ് ക്ഷമിക്കുകയല്ലേ. പറ കർത്താവ്, എന്തോ ഒരു ഒന്നും ഇണ്ടാത്ത അല്ല എൻ്റെ അടുത്ത് ചേട്ടൻ ചോദിച്ചാ അച്ഛാ കർത്താവ്, കർത്താവിന് അറിയൂ, കർത്താവിന് അറിഞ്ഞൂടെ നമ്മുടെ ബലഹീനത, കർത്താവിന് അറിഞ്ഞൂടെ. പറ കർത്താവിനറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു കർത്താവിനറിയാം. അപ്പൊ കർത്താവ് ക്ഷമിക്കൂലേ. അപ്പൊ പിന്നെ നമുക്ക് ഒരാശങ്ക ശരിയാണല്ലോ. കർത്താവിന് നമ്മുടെ ബലഹീനത അറിയാം, കർത്താവ് ക്ഷമിക്കില്ല. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും കർത്താവ് ക്ഷമിക്കും. പിന്നെ ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കട്ടെ, ചോദിക്കും ഇത് ചോദിച്ചോ, ചേട്ടൻ അറിയാവോ ചേട്ടന്റെ ബലഹീന എന്നാണെന്ന് അറിയാം. അതെ അതാ അതിതാച്ചോ. ആ അപ്പൊ ചേട്ടനും അറിയാം. കർത്താവ് എന്നാ പറഞ്ഞേ, നിന്റെ ബലഹീനതകള്, ആ ബലഹീനതകൾ നീ കർത്താവിനോട് ചേർന്നിരിക്കാനാ കർത്താവ് പറഞ്ഞേ. അപ്പൊ എന്ത് പറ്റും, ബലഹീനതകളിൽ ഞാൻ ശക്തനാകും. ഹല്ലേലൂയാ. അപ്പൊ ബലഹീനത ഇല്ലാഞ്ഞിട്ടൊന്നുമില്ല, എല്ലാവർക്കും ബലഹീനതകളുണ്ട്, മാനുഷിക ബലഹീനതകളുണ്ട്, കണ്ണുകൾക്കുണ്ട്, ചിന്തകൾക്കുണ്ട്, നാവിനുണ്ട്, ഹൃദയത്തിനുണ്ട്, ബന്ധങ്ങളിൽ എല്ലാവർക്കും നമുക്കെല്ലാം ബലഹീനതകളുണ്ട്. പക്ഷെ വചനം പറയുന്നു പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതകളിൽ നമ്മെ ബലപ്പെടുത്തുന്ന ആത്മാവാ. പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതകളിൽ നമ്മളെ ബലപ്പെടുത്തുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ബലഹീനതകളില്ലാത്ത മനുഷ്യനില്ല. എന്തിനാ ദൈവം ഈ ബലഹീനത വെച്ചിരിക്കുന്നത്? ഇത് ദൈവത്തിൽ ആശ്രയിക്കാനാണ്. ദൈവം എന്തിനാ നിന്റെ ജീവിതത്തിൽ ഒരു ബലഹീനത വെച്ചിരിക്കുന്നത്? ദൈവം എന്തിനാ നിനക്കൊരു കുറവ് വെച്ചിരിക്കുന്നത്? ദൈവം എന്തിനാ നിനക്കൊരു പോരായ്മ വെച്ചിരിക്കുന്നത്? നീ ദൈവത്തിൽ ആശ്രയിക്കേണ്ടതുപോലെ ആശ്രയിച്ചിട്ട് പറയണം, അപ്പാ എനിക്ക് എന്റെ കഴിവ് കൊണ്ട് പറ്റില്ല, നീ എന്നെ സഹായിക്കണം, നിന്റെ സഹായമില്ലെങ്കിൽ ഈ മേഖലയിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണില്ല, കർത്താവേ എന്നെ സഹായിക്കണമേ. ഇത് പറയാൻ വേണ്ടിയിട്ടാ ഈ മേഖല കർത്താവ് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറയുന്നതാ എനിക്ക് ബലഹീനത ഉണ്ട്, അതുകൊണ്ട് പിശാചിനും അറിയാം നമ്മുടെ ബലഹീനതേ. ഹല്ലേലൂയ. ശരമർത്ത് പറഞ്ഞ ഹല്ലേലൂയ. പിശാചിനും നമ്മുടെ ബലഹീനതകൾ അറിയാം. പരിശുദ്ധാത്മാവ് ബലഹീനതകളിൽ നമ്മളെ ബലപ്പെടുത്തുമ്പോ പിശാച് നമ്മുടെ ബലഹീനതകളിൽ മുതലെടുക്കാൻ ശ്രമിക്കും. ഈ ബലഹീനത അറിയാമായിരുന്നു നമ്മൾ, എന്തിനാ പിശാചിന് ഈ ബലഹീനതയിൽ മുതലെടുക്കാൻ കൊടുക്കുന്നത്? നമ്മൾ മൊബൈൽ എടുത്താൽ പാപം ചെയ്യുന്നു പിശാചിന് അറിയാമെങ്കിൽ, നിനക്കും അറിയാമെങ്കിൽ എന്തിനാന്നേ നീ ആ മൊബൈൽ കൈകളിൽ എടുക്കുന്നേ? ചില ബന്ധങ്ങൾ നിന്നെ പാപത്തിലേക്ക് നയിക്കുമെന്ന് നിനക്കറിയാമെങ്കിൽ അത് പിശാചിനും അറിയാവുന്നതായതുകൊണ്ട്, ഇത് നിന്റെ ബലഹീനതയായതുകൊണ്ട് എന്തിനാന്നേ നിന്റെ ബലഹീനത പിശാചിന്റെ മുമ്പിൽ തുറന്നു വെച്ചു കൊടുക്കുന്നേ? അത് കർത്താവിൽ അർപ്പിക്ക്. നിന്റെ നാവിന് ബലഹീനതകളുണ്ടെങ്കിൽ അത് കർത്താവിന് കൊടുക്ക്. യെശയ്യായുടെ അധരങ്ങളെ തീക്കനൽ കൊണ്ട് സ്വർഗം വിശുദ്ധീകരിച്ചതുപോലെ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ നാവിന്റെ മേൽ വെളിപ്പെടും. കർത്താവിന് കൊടുക്കണം. ഹല്ലേലൂയ. ശ്രമർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെങ്ങനെ എന്താ ഒരു മേഖലയിലാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം, പിശാചിന് ഒരു മേഖല മതി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവേശിക്കാൻ. പിശാചിന് ഒരു എന്റെ ജീവിതത്തിൽ പ്രവേശിക്കാൻ ഏതെങ്കിലും ഒരു മേഖല തുറന്നു കൊടുത്താൽ മതി. പിശാചിന് ഒരു കുടുംബത്തിൽ പ്രവേശിക്കാൻ കുടുംബത്തിന്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ കുടുംബമായിട്ടോ വ്യക്തികളായിട്ടോ പാപം ചെയ്താൽ മതി. പാപം പിശാചിന് വാതിൽ തുറക്കലാണ്. സ്വർമേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് പാപം ഉപേക്ഷിക്കണം, പാപം ഉപേക്ഷിക്കണം, പാപം കൺഫസ് ചെയ്യണം, പാപം ഏറ്റുപറയുന്നൊക്കെ പറയുന്നത് എന്തിനാ പ്രിയപ്പെട്ടവരെ? പാപം പിശാചിന് വാതിൽ തുറന്നു കൊടുക്കലാണ്. ബോധപൂർവം നിന്റെ ഹൃദയത്തിൽ കൊട്ടിക്കൊണ്ടിരിക്കുമ്പോ വാതിൽ തുറന്നു കൊടുത്തിട്ട് കയറിക്കോളാൻ പിശാചിന് നീ അധികാരവും അവകാശവും കൊടുക്കുന്നതിനെയാണ് പാപം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാപം മൂലമാണ് പിശാചിന് അവകാശം കിട്ടുന്നത്. പിശാജ് ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കും, നമ്മുടെ ബലഹീനതകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മുടെ ബലഹീനതകൾ നമ്മൾ ദൈവത്തിൽ സമർപ്പിക്കാത്തിടത്തോളം കാലം ആ ബലഹീനതകളിൽ പിശാജിന് അധികാരം കിട്ടും. നമ്മൾ തുറന്നു കൊടുക്കും കുറച്ച് കഴിയുമ്പോ. അച്ഛാ ചുറ്റുപാട് പ്രശ്നം അച്ഛോ. ഇപ്പൊ നമുക്കിങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് ആകുലപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടെന്ന് വിചാരിക്കാം. ചെറിയ കാര്യം കേട്ടപ്പോ നിരാശ ചിന്തകളാ.
അപ്പൊ വീട്ടിലൊരു പ്രശ്നം, മകൾക്കൊരു പ്രശ്നം, മകനൊരു പ്രശ്നം, അങ്ങനെ നിൽക്കുമ്പോ സാമ്പത്തിക പ്രശ്നം, അങ്ങനെ നിൽക്കുമ്പോ ചില അപകടങ്ങള്, അങ്ങനെ കൊറേ അങ്ങോട്ട് അടിക്കടി അടിക്കടി വീട്ടിൽ വരുമ്പോ നമ്മൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ മനസ്സിന്റെ ബലം അങ്ങോട്ട് കുറയും. അപ്പൊ പിശാച് ശക്തമായിട്ട് ആ ഡോറിലൂടെ നമ്മളിലേക്ക് പ്രവേശിച്ചിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിരാശ കുത്തി നിറയ്ക്കും. കാരണം ഈ മേഖലയിൽ നമ്മൾ ബലഹീനതയുള്ളവരാ. അങ്ങനെ ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ മേൽ സൈറ്റിന് അധികാരം എടുക്കും. ഈ അധികാരമാണ് കുമ്പസാരത്തിലൂടെ നമ്മൾ റദ്ദ് ചെയ്യുന്നത്, ഏറ്റുപറച്ചിലൂടെ പുറത്താക്കുന്നത്. ഈ അശുദ്ധാത്മാവ് പോയി എന്നിട്ട് അശുദ്ധാത്മാവ് ഒരു കറക്കോ കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞപ്പോ അശുദ്ധാത്മാവ് തിരിച്ചു വന്നു. അപ്പൊ വന്ന് നോക്കി കഴിഞ്ഞപ്പോ ഇവൻ പള്ളിയിലും പോകുന്നില്ല, ഇവന് പ്രാർത്ഥനയില്ല, ഇവന് കുമ്പസാരവും ഇല്ല, ഇവന് വിശുദ്ധ കുർബാന സ്വീകരണവും ഇല്ല, ഇവന് വിശുദ്ധ ജീവിതവും ഇല്ല. ആദ്യത്തേതിനേക്കാൾ മോശമായി അവന്റെ അവസ്ഥ മാറും. ഒന്നിനു പകരം ഏഴെണ്ണത്തിന് കയറി വസിക്കാനുള്ള ഇടം അവന്റെ ഹൃദയത്തിൽ തുറന്നിട്ട് കൊടുത്തിരിക്കുകയാണ്. നിറയ്ക്കണം നമ്മുടെ ഹൃദയത്തെ. യേശുവിനെ രക്ഷകനും നാഥനുമായി ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനെ ഹൃദയത്തിൽ പൂജിക്കണം. ഇതൊരു കുടുംബത്തിൽ നടക്കുമ്പോ, ഒരു വ്യക്തി ജീവിതത്തിൽ നടക്കുമ്പോ, യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് ഏറ്റെടുത്ത് ഏറ്റുപറയുമ്പോ, പ്രിയപ്പെട്ട ദൈവമക്കളെ, കൃത്യമായിട്ട് മനസ്സിൽ ഇതാണ് ആത്മീയ രഹസ്യം, ഇതാണ് ആത്മീയ മർമ്മം. പിശാചന് പിന്നെ ആ വ്യക്തിയെയോ ആ കുടുംബത്തെയോ തൊടാൻ പറ്റില്ല. അവനിങ്ങനെ വരും, വന്ന് നോക്കും. നോക്കുമ്പോ ആളൊഴിഞ്ഞ് കിടപ്പില്ല. അപ്പൊ എന്ത് ചെയ്യും? പറ. അപ്പോഴാണ് നമ്മുടെ ഗംഗാധരൻ ചേട്ടന്റെ അവിടെ ഒഴിഞ്ഞു കിടക്കുന്നത്. ആഹാ, മതി, ആരെങ്കിലും കിട്ടിയാ മതി. ഹല്ലേലൂയ. അങ്ങോട്ട് നോക്കുമ്പോഴാണ് മേരിച്ചേച്ചിയുടെ അവിടെ ഒഴിഞ്ഞു കിടക്കുന്നത്, സന്തോഷായി. അങ്ങനെ നോക്കുമ്പോഴാണ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ചിലതൊക്കെ ഒഴിഞ്ഞു കിടപ്പുണ്ടെന്ന്, ഇതാണ്ട് കണ്ണുകൾ വെറുതെ ഒഴിഞ്ഞിട്ടേക്കുന്ന, നാവ് ഒഴിച്ചിട്ടേക്കുന്ന, ഹൃദയം ഒഴിച്ചിട്ടേക്കുന്ന, ഇതാണ്ട് ശരീരം ഇതെല്ലാം ഒഴിഞ്ഞു കിടക്കുവോ? അയ്യോ, ഒന്നിനു പകരം എല്ലാം എല്ലാം തുറന്ന് കിടക്കുവോ? വാ മോനെ, വാ, എല്ലാരും വാ. അവൻ വെറുതെ ഇങ്ങനെ തുറന്നിട്ടേക്കോ നമുക്ക് വേണ്ടി. വരോ, അവനിങ്ങനെ കാത്തിരിക്കുക, നമ്മൾ വരുന്ന് നോക്കി. വാ, എല്ലാവരും വാ, മക്കളെ, കൊച്ചുമക്കൾ എല്ലാവരും. ഇവൻ പോയിട്ട് മക്കളെയും കൊച്ചുമക്കളെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരും. അവന്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാളും മോശമായി മാറും. ഹല്ലേലൂയ. നിസ്സാരമായിട്ട് എടുക്കരുത്. ചില ജീവിതങ്ങൾ ഇന്ന് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന, അടിമത്തത്തിൽ കിടക്കുന്ന, പിശാചന്റെ അവകാശത്തിലേക്ക് ചില ജീവിതങ്ങളും ചില കുടുംബങ്ങളും എന്നേക്കും മാറിയിരിക്കുന്നതിന്റെ പിന്നിൽ ചില ഏറ്റുപറച്ചിലുകൾ നടത്താഞ്ഞിട്ടുള്ള ധ്യാനമൊക്കെ പലതും കൂടുന്നുണ്ട്. എത്ര വട്ടോ ധ്യാനം കൂടുന്ന ചിലവരൊക്കെ, ധ്യാനം കൂടി കൃത്യമായ ബോധ്യം കിട്ടി, ചില കൃത്യമായ ഏറ്റുപറച്ചിലുകൾ ജീവിതത്തിൽ നടത്തി, എന്നേക്കുമായി ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്തു. പക്ഷേ ജീവിതത്തിന്റെ താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് എപ്പോഴും തന്റെ ഹൃദയത്തിൽ യേശുവിനെ രക്ഷകനും നാഥനുമായി ഏറ്റുപറയാൻ വിസമ്മതിക്കുന്നത് കൊണ്ട് പിശാചിന് ചില ജീവിതങ്ങളിൽ എക്കാലവും വീണ്ടും വീണ്ടും അവകാശം കിട്ടിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ കുമ്പസാരത്തിലൂടെ ഏറ്റുപറഞ്ഞു കഴിയുമ്പോ ചില പാപങ്ങൾ, അതുകൊണ്ടല്ലേ ചില എങ്ങനെ, എല്ലാ കുമ്പസാരത്തിനും സെയിം ലിസ്റ്റ് ഉണ്ട് അല്ലേ? ആ ഒരാഴ്ച കൊണ്ട് ആ പാപം വീണ്ടും ചെയ്യും, എന്നിട്ട് വീണ്ടും വരും, എന്നിട്ട് അത് ഏറ്റുപറയും, വീണ്ടും ചെയ്യും. എന്നാ ആ ഹൃദയത്തിൽ കർത്താവിന്റെ വചനം കൊണ്ട് നിറയ്ക്കാനും ആ എംറ്റി ചെയ്യപ്പെട്ട ഇടത്തിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയാനും. വചനം പറയുന്നില്ലേ തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അതിന്റെ 1:5:16 വചനത്തിലാണെന്ന് തോന്നുന്നു പൗലോസ് എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ആത്മാവിനാൽ പൂരിതരാകുവിൻ, നിറയുവിൻ. പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്നാ പിന്നെ അശുദ്ധാത്മാവിന് എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും? പിന്നെ അശുദ്ധമായ നിന്റെ അധരങ്ങളിൽ നിന്ന് എങ്ങനെ വരും? നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറയുമ്പോ, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നിന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോ അശുദ്ധമായ ഫലങ്ങൾ എങ്ങനെ പുറപ്പെടുവിക്കാൻ പറ്റും? ഹല്ലേലൂയാ. നമ്മൾ ശ്രദ്ധിക്കണേ, എന്താണോ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് അതാണ് പുറത്തോട്ടൊഴുകുന്നത്. സ്നേഹം ഉള്ളിലുണ്ടെങ്കിൽ എന്തൊഴുകും? അപ്പൊ ഇല്ലെങ്കിലോ എങ്ങനെ ഒഴുകുന്നു അല്ലേ? നിറഞ്ഞിട്ടില്ല, ഇത്രേ ഉള്ളൂ. അപ്പോ ഒരു ഗ്ലാസ്സിൽ ഫുള്ള് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്നേഹം ഒഴിച്ചൊഴിച്ചൊഴിച്ചൊഴിച്ചൊഴിച്ച്, പരിശുദ്ധാത്മാവിന്റെ ഫലമായ സ്നേഹം ഒഴിച്ചൊഴിച്ചൊഴിച്ച്, സ്നേഹം നിറഞ്ഞു, വീണ്ടും നമ്മൾ ഒഴിച്ചുകൊണ്ടിരിക്കുക. വിശുദ്ധ കുർബാനയിലും കുമ്പസാരത്തിലും വിശുദ്ധ വചനവായനയിലും സ്നേഹത്തിലൊക്കെ ഇങ്ങനെ ഒഴുകിടൂ, നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ എന്നാ സംഭവിക്കും? പുറത്തോട്ടൊഴുകാൻ തുടങ്ങും.
നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഫലങ്ങൾ നിറയുമ്പോ അത് തനിയെ പുറത്തോട്ടൊഴുകും. ഈ പുറത്തോട്ടൊഴുകുമ്പോ സംഭവിക്കുന്ന ആ തൊട്ടടുത്തുള്ളവരിലേക്ക് ഈ പുറത്തോട്ടൊഴുകുന്ന ആത്മീയ സ്പർശനങ്ങളാണ് മാനസാന്തരത്തിന്റെ അനുഭവങ്ങളായി മാറുന്നത്. അനേകർ വന്ന് പ്രാർത്ഥിക്കുന്നു, വെച്ചാൽ എന്റെ കെട്ടിയോ മാനസാന്തരപ്പെടുന്നില്ല, എത്ര നാളെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരിസ്മം തുടങ്ങിയപ്പം മുതൽ ഞാൻ വരുന്ന എന്നിട്ട് ഇപ്പം കെട്ടിയ പഴയ അവസ്ഥയെ തന്നെ. ഞാൻ ചേച്ചിയുടെ അടുത്ത്, ചേച്ചിയുടെ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടായോ? ചേച്ചിയുടെ അവസ്ഥ എങ്ങനെയുണ്ട്? പുറത്തോട്ട് വല്ലതും ഒഴുകിയോ? അപ്പൊ ഗ്ലാസ് നോക്കുമ്പോ സ്നേഹം മൂട്ടിൽ ആ മൂല കടപ്പിടിച്ചിരി, ബാക്കിയെല്ലാം വെറുപ്പാ, ഇത്രയും വെറുപ്പാ. വിശുദ്ധി ഈ മൂല ഇരിച്ചിരിപ്പുണ്ട്, ബാക്കിയെല്ലാം അശുദ്ധിയാ. എല്ലാ മൂലയിലും തൊട്ടും നക്കിയൊക്കെ ഇരിപ്പുണ്ട്, ബാക്കിയെല്ലാം ഇങ്ങനെ കുമിഞ്ഞു കൂടി നിൽക്കുക. ചേച്ചിയുടെ ഹൃദയം ഇന്നും വിശുദ്ധമായിട്ടില്ല. സഹോദരി ഇന്നും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ടില്ല. സഹോദരൻ ഇന്നും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ മക്കളിലേക്ക് ഈ ആത്മാവ് നിറയും, ഈ സ്നേഹത്തിന്റെ അരൂപി ഒഴുകും? പിന്നെ എങ്ങനെ ജീവിത പങ്കാളിയിലേക്കും മക്കളിലേക്കും കുടുംബാംഗങ്ങളിലേക്കും ഈ സ്നേഹത്തിന്റെ അരൂപി ഒഴുകും? നമ്മളിലുള്ളതേ പുറത്തോട്ടൊഴുകൂ. ഹല്ലേലൂയാ. ഇല്ലാത്തതൊന്നും കൊടുക്കാൻ പറ്റില്ല. ഇന്നലെ ഒരു സഹോദരി വിദേശത്തെങ്ങാണ്ടാണ്, ഇറ്റലിയിലെങ്ങാണ്ടാണ്, നാട്ടിൽ വന്ന കുറച്ച് ദിവസത്തെ അവധിക്ക് പ്രാർത്ഥിക്കാൻ വന്നു. ധ്യാനം കൂടുന്നുണ്ട്, നടന്നില്ല. ഒരു പ്രാർത്ഥന എങ്കിലും സ്വീകരിച്ചിട്ട് പോകാന്ന് വിചാരിച്ച് വന്നതാ. അപ്പോ ഒരു വിഷമേ ഉള്ളൂ, ഇറ്റലിയിലാണെങ്കിലും പുള്ളി ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ജോലി അടിക്കുന്നു, ജോലിക്ക് പോകുന്നുണ്ട്, മദ്യപാനമാണ്, വീട്ടിൽ വന്നിത് കുടിക്കുന്നു. പിള്ളേരൊക്കെ ചെറിയ പിള്ളേരാണ്, അവരൊക്കെ ഇത് കാണുന്നു. പിന്നെ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ പറയുന്നതൊക്കെ ഭയങ്കര അസ്വസ്ഥയാണ് ഈ പിള്ളേർ. അപ്പോൾ ചേച്ചിക്ക് ഭയങ്കര വിഷമം. ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഡിസ്റ്റർബ്ഡ് ആക്കിയിട്ട് ഇത്രയും വർഷം, പുള്ളിക്കാരത്തിൽ പോയിട്ട് 10-15 വർഷമായി. ഇത്രയും വർഷമായിട്ടും ഒന്നും അങ്ങോട്ട് സമ്പാദിച്ചിട്ടൊന്നുമില്ല. കുടിച്ചു കുടിച്ച് പുള്ളി കിട്ടുന്ന എല്ലാം പുള്ളി കുടിച്ചു കളയുക. പുള്ളിക്കാരത്തിൽ കിട്ടുന്നതുകൊണ്ടാണ് പിന്നെ കുടുംബമൊക്കെ പോകുന്നത്. ഭയങ്കര വിഷമം. പുള്ളിക്കാരൻ എന്നുവെച്ചാൽ എനിക്ക് അങ്ങോട്ട് ഇത് കണ്ടുകൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പുള്ളിക്കാരത്തിൽ ഇങ്ങനെ വയലൻ്റ് ആകാൻ തുടങ്ങും, ദേഷ്യം അങ്ങോട്ട് കയറും. പുള്ളിയോടുള്ള ദേഷ്യം, പുള്ളിയോട് നേരിട്ടടിക്കാൻ പറ്റിയല്ലോ, കെട്ടിയവൻ്റെ കർണക്കുറ്റിക്ക് അടിക്കാൻ പറ്റാത്തതുകൊണ്ട്, 3 മക്കളുള്ളതുകൊണ്ട് ഭാഗ്യം, പിള്ളേരില്ലായിരുന്നെങ്കിൽ മതിലേലിട്ട് അടിക്കേണ്ട വന്നേനെ. പിള്ളേരൊക്കെ ചിലവർക്ക് ദൈവം തന്നിരിക്കുന്നത് എനിക്ക് വന്ന് ജീവിത പങ്കാളിയോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട്. ഈ പിള്ളേരിട്ട് പുതിരെ തല്ലുക, ഈ പിള്ളേരിട്ട് അടിയ. പുള്ളിക്കാരത്തിനെ പറഞ്ഞു, എൻ്റെ അച്ഛൻ എനിക്ക് ഇതൊക്കെ കൊണ്ട് അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കും. ചില സമയത്ത് എനിക്ക് ഭയങ്കര നിരാശയച്ചോ, ഒന്ന് ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഇത്രയും 10-15 വർഷമായിച്ചോ പുറത്ത് കടന്ന് ഈ പണിയെടുക്കുന്നത്, എന്നിട്ട് ഒന്നും സമ്പാദിക്കണ്ട, പോട്ടെ, സമാധാനമെങ്കിലും വേണ്ടേ? ചിലപ്പോഴൊക്കെ ഞാൻ ആർക്ക് വേണ്ടിയിട്ട് കിടന്ന് ഈ കഷ്ടപ്പാടും അധ്വാനമൊക്കെ ചെയ്യുന്നത്? നിരാശയാ ചില സമയത്ത്, നിരാശ, സ്വയം അങ്ങോട്ട് ശപിക്കുക, ഉള്ളിലുള്ള അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അങ്ങോട്ട് അതങ്ങോട് വൈകാരികതയായിട്ട് പുറത്ത് വന്നിട്ട് പിള്ളേരെ കിട്ട് തല്ലുക. ഞാൻ ഇത്രയും വർഷം പ്രാർത്ഥിച്ചിട്ടും പുള്ളി മാനസാന്തരപ്പെട്ടിട്ടില്ല. ഈയിടെയായിട്ട് ഇച്ചിരി പ്രാർത്ഥനയും കുറഞ്ഞു. പുള്ളി പറഞ്ഞു, ഇപ്പൊ പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല. ആയിട്ട് വന്നിരുന്ന പ്രാർത്ഥിക്കണമൊന്നുമില്ല, തോന്നുന്നില്ല. പ്രാർത്ഥനയും നിർത്തി, എല്ലാം നിർത്തി. ചേച്ചിയുടെ അടുത്ത് ചോദിച്ച ഒറ്റ ചോദ്യമുള്ളു, ചേച്ചി. ചേച്ചി പറഞ്ഞു, ശരിയാണ്, പുള്ളിക്ക് ഈ ഒരു അവസ്ഥയല്ല, വേറെ എന്തെങ്കിലും കുറവുണ്ടോ? വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വെള്ളം ഒഴിക്കുക, അത് തന്നെ ഒരു പ്രശ്നമാച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ സമ്മതിച്ചു, ചേട്ടനിൽ പ്രവർത്തിക്കുന്ന തിന്മയാണ് മദ്യപാനത്തിന്റെ അരൂപി. ഇതെന്തെങ്കിലും പുള്ളിക്ക് മനസ്സിലാകുമ്പോ, ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുമ്പോ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും, മാറും. ഈ ചേട്ടന്റെ കൂടെ വസിക്കുന്ന ചേച്ചിയിൽ പ്രവർത്തിക്കുന്നത് അതിനേക്കാളും ശക്തമായ തിന്മയാണ്. ഒന്ന് നിരാശ, ഒന്ന് സ്വയം കുറ്റപ്പെടുത്തുക, ഒന്ന് വൈകാരികത, ഭയങ്കരമായ ദേഷ്യം. അപ്പം ചേട്ടനിൽ ഒരു തിന്മയല്ലേ പ്രവർത്തിക്കുന്നുള്ളൂ, ചേച്ചിയിൽ എത്രണോ പ്രവർത്തിക്കുന്നേ. അപ്പം ചേച്ചി ആദ്യം സ്വയം വിശുദ്ധീകരിച്ച് ചേച്ചിയിൽ ദൈവത്തിന്റെ ആത്മാവ് നിറയട്ടെ. ചേച്ചി പ്രാർത്ഥിക്കാൻ തുടങ്ങ്, എതിർക്കാതെ, മുറുമുറുപ്പ് പറയാതെ, കുറ്റപ്പെടുത്താതെ, കളിയാക്കാതെ, അതിന്റെ പേരിൽ സ്വയം ശപിക്കാതെ, ഹൃദയത്തിൽ എന്റെ ഹൃദയത്തിൽ ആത്മാവ് നിറയട്ടെ. ബൈബിൾ വായിച്ച് വചനം വായിക്ക്, പ്രാർത്ഥിക്ക്. ഇതൊന്നുമില്ല കുറച്ച് നാളായിട്ട്. ഞാൻ പറയും, രണ്ടുപേരിലും ഒരേ അരൂപിയാ പ്രവർത്തിക്കുന്നത്. ചേട്ടനിലും പ്രവർത്തിക്കുന്ന അശുദ്ധാത്മാവ്, ചേച്ചിയിലും പ്രവർത്തിക്കുന്ന അശുദ്ധാത്മാവ്. എന്നിട്ട് ചേച്ചി കരങ്ങൾ ഉയർത്തിയിട്ട് ചേട്ടൻ മാനസാന്തരപ്പെടണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഞാൻ ചോദിച്ചു, എങ്ങനെയാ അശുദ്ധാത്മാവിനെ കൊണ്ട്, അശുദ്ധാത്മാവിനെ ബെൽസബൂലിനെ കൊണ്ട് എങ്ങനെ
പുറത്ത് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. എങ്ങനെയാ ഞാൻ ചോദിച്ചു, ചേച്ചി 15 വർഷം പ്രാർത്ഥിച്ചാൽ ഇനി 50 വർഷം പ്രാർത്ഥിച്ചാലും പുള്ളി മാനസാന്തരപ്പെടില്ല. കാരണം ചേച്ചിയിൽ പ്രവർത്തിക്കുന്ന അരൂപി പരിശുദ്ധാത്മാവിന്റെ അരൂപിയല്ല. ചേച്ചിയിൽ ആത്മാവ് നിറഞ്ഞിട്ട് അത് പുറത്തോട്ടൊഴുകുമ്പോ ചേച്ചി ഉപദേശിക്കണ്ട. ഞാൻ ചോദിച്ചു, കുറെ നാളായി ഉപദേശിക്കാൻ തുടങ്ങി. പുള്ളി പറയുന്നതന്നെ അറിയോ, നിന്റെ ഉപദേശം കേട്ട് കേട്ട് മടുത്തറി പറയുന്ന. ഇപ്പൊ ഉപദേശിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പുള്ളി വയലന്റ് ആവും, അല്ലെങ്കിൽ പൊക്കോളാൻ പറയും. ഒരു ചേച്ചി ഇത്രയും നാൾ ഉപദേശിച്ചിട്ട് ഒന്നും നടന്നിട്ടില്ലല്ലോ. ഇല്ല, അതുകൊണ്ട് ഇനി ഉപദേശം നിർത്തിയിട്ട് ചേച്ചി സ്വയം വിശുദ്ധീകരിച്ചിട്ട് ഉള്ളിൽ ആത്മാവ് പ്രവർത്തിക്കട്ടെ. ഈ പ്രശ്നങ്ങളുടെ നടുവിലും ഈ പ്രതിസന്ധികളുടെ നടുവിൽ ആത്മാവിന്റെ ഫലങ്ങൾ ചേച്ചിയിൽ നിറഞ്ഞു നിൽക്കട്ടെ. അത് പുറത്തോട്ടൊഴുകും, പുള്ളി മാനസാന്തരപ്പെടുമെന്ന് 100% ഉറപ്പാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ മാത്രം പലതരവൃത്തി ഹല്ലേലൂയ പറഞ്ഞേ. നമ്മളിൽ ആത്മാവ് നിറഞ്ഞ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സാന്നിധ്യത്തിൽ അനേകർ മാനസാന്തരത്തിലേക്ക് പോകും. അതരം തുറന്ന് സംസാരിക്കേണ്ടി പോലും വരില്ല. നമ്മുടെ സാന്നിധ്യം മതിയാകും, നമ്മുടെ ജീവിതം മറിയാവും മതിയാവും. നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം കണ്ടിട്ട് ജീവിതം മാറി എത്രയോ ജീവിതങ്ങളുണ്ട്. എനിക്കറിയാം, ഞങ്ങളിവിടെ യൂത്തിലെ ചില കുട്ടികളൊക്കെ ആദ്യകാലങ്ങളിൽ ഇവിടെ നിന്നുകൊണ്ടിരുന്നവര് ഫുൾ ടൈം ഉണ്ടായിരുന്നത്, അവിടെയൊക്കെ ജീവിതം മാറിയിട്ട് കണ്ടിട്ട് ഇവരൊക്കെ എങ്ങനെ ഇങ്ങനെ മാറി എന്നാ. ഇവിടെ അവരുടെ കൂട്ടുകാർ ധ്യാനം കൂടിയപ്പോ ഒന്നും, ഞങ്ങൾ അച്ഛാ ധ്യാനം കൂടാമെന്ന് വേറൊന്നും കണ്ടിട്ടൊന്നും അല്ല, അതും ഇതൊക്കെ പലതും കേട്ടിട്ട് ഒന്നും അല്ല, അത്ഭുതങ്ങൾ അടയാളം ഒന്നുമല്ല, ഇവരെങ്ങനെ മാറി അതറിയാൻ വേണ്ടി വന്നതാ. ഇവരെങ്ങനെ മാറി എന്നൊന്ന് അറിയാൻ, ഇത് ഇതെങ്ങനെ ഇത് സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടി വന്നതാ. ഒന്നും മിണ്ടിയില്ല, ഇവരൊന്നും പറഞ്ഞു, ഇവര് സുവിശേഷം ഒന്നും പറയാൻ പോയില്ല. ഇവരവനെ വിളിച്ചിട്ട് എടാ നീ വന്ന് ധ്യാനം കൂടാൻ പറഞ്ഞില്ല. ഇവന്റെ ഫേസ്ബുക്കിലും ഇവന്റെ വാട്സപ്പിലും ഒക്കെ കുറെ മാറ്റങ്ങൾ, പഴയ പോലത്തെ ഇതൊന്നും അല്ല ഇപ്പിടുന്നു, ഇപ്പൊ വേറെ കുറെ വചനങ്ങൾ ഇടുന്നു, അത് ഇടുന്നു ഇത് ഇടുന്നു. എടാ ഇവനെന്നാ പറ്റി, വട്ടായോ? ആദ്യകാലങ്ങളിൽ ഇവനെന്നാ മറ്റേ വട്ടായോ? കുറച്ച് കഴിഞ്ഞപ്പോ ഇവൻ അതിൽ ഇങ്ങനെ സ്ഥിരതയോടെ നിൽക്കുന്ന കണ്ടപ്പോ ഇവനെങ്ങനെ മാറാൻ പറ്റി എന്നു ഈ ഇത് കണ്ടവന്റെ ഉള്ളിൽ ചങ്കിലൊരു വേദന. ഇവന് മാറാൻ പറ്റുമെങ്കിൽ എനിക്ക് മാറിക്കൂടെ, ഇവൻ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയണം എന്ന് പറഞ്ഞിട്ട് സ്വയം തീരുമാനമെടുത്ത് വന്നിരിക്കുക. അച്ഛാ അവന്റെ ജീവിതം മാറിയത് കണ്ടിട്ട് അച്ഛാ ഞാൻ ധ്യാനം കൂടാൻ വന്നത്, എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ. ഹല്ലേലൂയ. ഇപ്പൊ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ നിറയുമ്പോ അത് പുറത്തോട്ട് തനി ഒഴുകിക്കോളും. നമ്മൾ ഉപദേശമൊക്കെ നിർത്തി എന്ന് മാതാപിതാക്കളോട് പറയാനുള്ള അച്ഛനോട് ഒറ്റ കാര്യമുള്ളൂ, അച്ഛന് പറയാനുള്ള ഒരു ഉപദേശമുള്ളൂ, നിങ്ങളുടെ ഉപദേശം നിർത്ത് നിർത്ത്. എന്നിട്ട് നമ്മൾ നന്നാകെ നമ്മളിലുള്ള ഫലങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാകട്ടെ. സ്നേഹം ഉണ്ടാകട്ടെ, സമാധാനം, ശാന്തത, ദയ, നന്മ, കരുണ, ആത്മസംയമനം, ഇതൊക്കെ നമ്മളിൽ നിറയുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ പടാപ്പാട് പെടണ്ട, നിങ്ങൾ ഇത്രയും അല്ലടിക്കണ്ട, നിങ്ങൾ അത്ര അസ്വസ്ഥപ്പെടണ്ട, ഒരുവന്റെ മാനസാന്തരം നടക്കാൻ ഇത്രയും ഭാരപ്പെടണ്ട. ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ നിറയുമ്പോ, നിന്നിൽ നിറഞ്ഞ് പുറത്തോട്ടൊഴുകുമ്പോ നിന്റെ കൂടെയുള്ള വശങ്ങളിൽ വ്യക്തികളിലും നിന്റെ ജീവിതത്തിന്റെ നിന്റെ ചുറ്റുപാടിലേക്കൊക്കെ ഈ ആത്മീയ അന്തരീക്ഷം അങ്ങോട്ട് വ്യാപരിക്കാൻ തുടങ്ങും. അപ്പൊ അന്തരീക്ഷം പോലും വിശുദ്ധമാകാൻ തുടങ്ങും, ചുറ്റുപാടും പോലും വിശുദ്ധമാകാൻ തുടങ്ങും. അപ്പോ ആ ചുറ്റുപാട് ആ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ജീവിതങ്ങൾ വിശുദ്ധിയുടെ ജീവിതങ്ങളായി തനിയെ മാറും. അന്തരീക്ഷം വിശുദ്ധമായ പിന്നെ വേറെ ടെൻഷൻ ഒന്നും അടിക്കണ്ട. അന്തരീക്ഷം വിശുദ്ധമാകണം, കുടുംബത്തിന്റെ അന്തരീക്ഷം വിശുദ്ധമാകണം, നമ്മൾ വസിക്കുന്ന ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ, കുടുംബത്തിന്റെ ഭവനത്തിന്റെ അന്തരീക്ഷം വിശുദ്ധമാകണം. അത് വിശുദ്ധമാക്കാൻ നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധമാക്കണം. ക്ഷമിക്കാൻ പറ്റാത്ത മേഖലകൾ ഒന്നും കാണരുത്. വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ, വൈരാഗ്യ ബുദ്ധിയുടെ, പകയുടെ, മറുതലിപ്പിന്റെ, അഹങ്കാരത്തിന്റെ, കുറ്റപ്പെടുത്തലിന്റെ, പരിഹാസങ്ങളുടെ, ഇതൊന്നും വീട്ടിൽ പാടില്ലെന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞു. അതൊക്കെ നിങ്ങളുടെ കുടുംബത്തിൽ പിശാചിന് അവകാശം കൊടുക്കുക. എന്നിട്ട് ആ കുടുംബത്തിൽ സായാഹ്നത്തിൽ മുട്ടുകുത്തിയിട്ട് പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എന്റെ ഹൃദയത്തിൽ, പിന്നെ എല്ലാ ദാനങ്ങളും ഇങ്ങോട്ട് വരും വരും. എങ്ങോട്ടാ വരുന്നത്? ഇത് നിറഞ്ഞിരിക്കുക, വെറുപ്പും വിദ്വേഷവും ഇതെല്ലാം കൊണ്ട് നിറച്ചു വെച്ച. എന്നിട്ട് പരിശുദ്ധ ഇങ്ങോട്ട് പോരട്ടെ, പരിശുദ്ധാത്മാവ് നിറയട്ടെ. എങ്ങോട്ടാ നിറയുന്നത് പറ, എങ്ങോട്ട് നിറയും? നിറഞ്ഞിരിക്കുന്നിടത്ത് എങ്ങോട്ട് കേറും? നമ്മൾ മുഴുവൻ നിറച്ചു വെച്ചിട്ട് കേറിക്കോ കേറിക്കോളെ, എങ്ങോട്ടാ കേറുന്നത്? എംറ്റി ചെയ്യണം നമ്മള്.
യേശുവിനെ ഏറ്റുപറയുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയത്തിൽ പിശാചിടം കൊടുത്തത് മുഴുവൻ നമ്മൾ ഓരോന്നോരോന്നോരോന്നായി കർത്താവിൻ്റെ മുമ്പിലിരുന്ന് കണ്ടുപിടിച്ചിട്ട് ഏതൊക്കെ മേഖലകളിലാണോ എനിക്ക് എൻ്റെ മേൽ പിശാചൻ എൻ്റെ കൂടെ അതെല്ലാം നമ്മൾ ഏറ്റുപറഞ്ഞ് പുറത്താക്കണം. പുറത്താക്കിയിട്ട് യേശുവിനെ ഏറ്റെടുക്കണം. പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും, സൗഖ്യങ്ങൾ സംഭവിക്കും, വിടുതലുകൾ സംഭവിക്കും. കണ്ണു കാണാത്തതും കാത് കേൾക്കാത്തതും ഇന്നുവരെ മനുഷ്യൻ്റെ മനസ്സ് ഗ്രഹിക്കാത്തതുമായ കാര്യങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ചെയ്യും.